മഹാരാജ്യത്തിന് കണ്ണത്തും ദൂരെ ശ്രീലങ്ക എന്ന അയൽവീട്, സിംഹള തമിഴ് വംശീയ കലാപത്തിന്റെ രണഭൂമി. ഇന്ത്യ ഇസ് എൻ ഓൾഡ് കൺട്രി ബട്ട് എ യങ് നേഷൻ, ആൻഡ് ലൈക്ക് ദ യങ് എവരിവെയർ വി ആർ ഇംപേഷ്യന്റ്. ഐ ആം യങ്, ആൻഡ് ഐ ടു ഹാവ് എ ഡ്രീം. ഐ ഡ്രീം ഓഫ് എൻ ഇന്ത്യ സ്ട്രോങ്, ഇൻഡിപെൻഡന്റ്, സെൽഫ് റിലയൻറ്റ്, ആൻഡ് ഇൻ ദ ഫോർ ഫ്രണ്ട് and the front rank of the nations of the world in the service of mankind. രക്ഷകന്മാരുടെ വേഷമിട്ട വൻശക്തികൾ ഈ ചെറുദ്വീപിന് ബോട്ടമിടുകയായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി അതിന് പിന്നിലെ ദുരുദ്ദേശം തിരിച്ചറിഞ്ഞു. 1987 IPKF എന്ന സമാധാന സേനയെ ലങ്കയിലേക്ക് അയച്ചു. IPKF തങ്ങളുടെ ശത്രുക്കളാണെന്ന് തമിഴ് ജനത തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ സിംഹളർ അവരെ അങ്ങനെ വിശ്വസിപ്പിച്ചു. ഒടുവിൽ സമാധാനം തിരിച്ചെത്തിയ മണ്ണിൽ നിന്നും ഇന്ത്യൻ സൈന്യം പിൻവാങ്ങിയെങ്കിലും തമിഴ് പുലികളുടെ ചാവേർ ആക്രമണത്തിൽ 1991 May 21 രാജീവ് ഗാന്ധി എന്ന ഇന്ത്യൻ സ്വപ്നം ചിതറിത്തെറിച്ചു. Mr. Rajiv Gandhi has been assassinated at Sri Perambudur in the outskirts of Madras city at 10:20 this evening in a bomb explosion. No terrorist outfit has claimed responsibility as yet, and government reaction on this devastating incident is eagerly awaited. Whole nation is in a grip of shock. We have got a requisition from CBI headquarters to send a team to SIT Madras regarding Rajiv Gandhi assassination. I was expecting, sir. My boys are ready to move at any time. Whom are you sending as the team commander? I think Major Shivaram is the one to handle such a sensitive operation. Right. Send him immediately. Sir, ചെറിയൊരു പ്രശ്നമുണ്ട്. What? Sir, അയാൾ ലീവിലാണ്. So what? Call him back. അത് അയാളിപ്പോ എവിടെ ഉണ്ടെന്ന് ആക്ച്വലി ഡോൺ നോ സാർ. What do you mean? Sir, he's a crazy driver. From Delhi to Kerala. അയാൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോയിരിക്കുകയാണ്. എനിവേ, അയാൾ എവിടെയാണെങ്കിലും ഐ വിൽ ഗെറ്റ് ഹിം ബാക്ക് സാർ. ഇൻ ദി മീൻ ടൈം ഞാൻ അയാളുടെ ടീമിനെ ദീപക്കിന്റെ അണ്ടറിലേക്കാ സാർ. ശിവസാറില്ലെങ്കിൽ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ. ശിവസാർ എത്തിയിരിക്കും മോനെ. ഉണ്ടാപിരുതനേടാ, വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ നീയൊക്കെ ചെയ്യടാ. പൈസ കൊടുത്തിട്ട് പോയാൽ മതിയടാ. വിജയ് സാബ് എങ്ങനെയായാലും പിടിച്ചിരിക്കും. അപ്പൊ സാബിന് ഇപ്രാവശ്യം നടത്തിനെ കാണാൻ പറ്റില്ലായിരിക്കും.
अबे जब साहब वापस आएगा ना ये बात बोल के उसको छेड़ना मत। पिछले बार मिल गए ना तुम लोगों को। ओ सिंसियर सिंसियर साहब इन जोर सिंसियर वाला ഇവിടുത്തെ ദക്ഷിണ വെച്ചിട്ട് പയ്യെ അങ്ങ് പോയാൽ മതി എല്ലാവരും കുറെ നേരമായല്ലോ എന്തായാലും ശിവസാർ എളുപ്പം ഓപ്പറേഷൻ സ്പിരിറ്റ് ഒന്ന് വേറെ തന്നെ സാപം എന്ന് അറിഞ്ഞാൽ മതി പറഞ്ഞത്തൂടാ അത് ശരിയാ ഹലോ എന്താടോ ശിവസാറില്ലാതെ ഒരു ഓപ്പറേഷൻ പോകാൻ നിനക്കും ധൈര്യമില്ലേ അങ്ങനെയല്ല സാർ ഓപ്പറേഷൻ ശിവസാർ ഞങ്ങളുടെ മുന്നിൽ ഒരു കോട്ട പോലെ നിൽക്കും അതുകൊണ്ട് പറഞ്ഞതാ Major Shivaram, Black Cat Commando. Where is he now? Sir, I had a residence number to try on Rigan. Anyway, he may reach at any time. Sir, sorry sir. Sir, I don't know your name. സാറേ ഈ പോലീസ് യൂണിഫോം ജനങ്ങളെ സേവിക്കാനുള്ളതാണ് അല്ലാതെ സ്വന്തം സേവിങ്സിന് മാത്രമുള്ളതല്ല ഇവിടുത്തെ ജനങ്ങൾ റോഡ് ടാക്സും രജിസ്ട്രേഷൻ ഫീസും ഒക്കെ തരുന്നത് റോഡ് പണിയാനും പാലം പണിയാനും ഒക്കെയാണ് അല്ലാതെ ലോകാവസാനം വരെ അവരെ ടോള് പിരിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാനല്ല എന്നോട് ക്ഷമിക്കണം സാർ വിദേശത്തൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളോട് അവർ അമ്മമാര് പറഞ്ഞുകൊടുക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലീസ് അങ്ങനെ വിളിക്കണം ഇവിടെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ പേടിപ്പിക്കാനാ പോലീസിന്റെ പേര് ഉപയോഗിക്കുന്നത് ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക എന്താ പേര് സജിത് ഓക്കെ സേ ഇത് തമിഴ്നാട്ടിൽ കേറിയപ്പോഴാണോ അതോ അതിന് മുമ്പാണോ അച്ഛനത് എങ്ങനെ മനസ്സിലായി മഴ പെയ്യുമ്പോ നനയാതെ അതിന്റെ ഇടയിൽ കൂടി വരാൻ പറ്റുമോ ഞാനും പട്ടാളത്തിൽ നിന്ന് തന്നെയാ റിട്ടയർഡ് ആയത് ബോഡിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റുമോ ഏ ചില്ല് തെറിച്ച് നെറ്റി ഒന്ന് മുറിഞ്ഞു നിന്റെ ബോഡിയുടെ കാര്യമല്ല വണ്ടിയുടെ ബോഡിയുടെ കാര്യാ ഇൻഷുറൻസ് ഒക്കെ പക്കല്ലേ പെർഫെക്റ്റ് പക്കല്ലേ പക്ക ഈ അച്ഛൻ ഇപ്പോഴും പഴയ പിശുക്കേശ് മുഖർജി തന്നെ വന്നു മോനെ എന്റെ മോനെ നിന്റെ കുട്ടി നീ ഒരാഴ്ചയായില്ലേ ഡൽഹിയിൽ നിന്ന് പോന്നിട്ട് അമ്മ ഞാൻ വണ്ടി ഓടിച്ചു വന്നതല്ലേ ഇതെന്താ നെറ്റിയില് ഒരു ഗ്ലാസിന്റെ പീസ് തെറിച്ചു വീണതാ സാരമില്ല നെറ്റിയിലെ ബാനർ മാത്രല്ല വണ്ടിക്ക് ഉണ്ട് പോറല് ശിവേട്ട ഇതെന്തു പറ്റിയതാ ഒരു ബോംബ് പൊട്ടിയതാ എന്താ ഇടി ഒന്നുമില്ല വരുന്ന വഴി ഒരു ബഹളത്തിൽ ചെന്ന് പെട്ടതാ രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടില്ലമ്മേ ആളുകൾ ആകെ വയലണ്ടാ ഞാനൊരു കണക്ക് രക്ഷപ്പെട്ട് വന്നതല്ലേ എന്നെ കാണാൻ ഇവിടെ എല്ലാരും തീരുന്നായിരുന്നു ഒന്നും വിളിക്കാറില്ലേ ശിവേട്ട എന്തിനാ വെറുതെ ടെൻഷൻ എടുപ്പിക്കാനോ ഗുരുവായൂരപ്പം തുടച്ചു എന്റെ കുട്ടിക്ക് ഒന്നും പറ്റിയില്ലല്ലോ അമ്മ എനിക്ക് വിശന്നിട്ട് വയ്യ എനിക്ക് എന്തെങ്കിലും ഒന്ന് എടുത്തു വെക്കേ ഇൻഷുറൻസ് ഒക്കെ കിട്ടാവോ അത് പോലെ ഇന്ന് അടിച്ചു പൊളിക്ക ഇതാ മീങ്കാരൻ മണിയപ്പന്റെ കൂവലല്ലേ അല്ലച്ചാ ശിവേട്ടൻ ലീവിന് വരുമ്പോ മാത്രം കേക്കുന്ന കൂവലാ ചൊറിയല്ലേ ഓ അതാ മോഹന്ന ഇവന്റെ വണ്ടി കണ്ടിട്ടുണ്ടാവും അതൊരു പാവ പാവ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവനെ കുന്നിന്റെ മേലെ കൊണ്ടുപോയി തെങ്ങിങ്ങളിൽ കുടിപ്പിച്ചവനാ അന്ന് ഞാൻ ഒരെണ്ണം കൊടുത്തു പിന്നെ ഇന്നു വരെ അവൻ എന്റെ നേരെ വന്നിട്ടില്ല ഇനിയിപ്പൊ അവന്റെ കൂടെ ഊരു ചുറ്റാൻ നടക്കണ്ട അച്ഛൻ എന്തായി പറയുന്നേ ലീവിന് വരുമ്പോ കൂട്ടുകാരോടൊന്നും മിണ്ടരുതെന്നാണോ
ഈ മോഹൻ എന്നെ ഒരുപാട് നോക്കിയിട്ടുള്ളതാ. അച്ഛൻ തരുന്ന 19 രൂപ പൈസ വസൂലിക്ക് മാത്രമേ തികഞ്ഞിട്ടുള്ളൂ. അവൻ പറയണത് ശരിയാ, നിനക്ക് മതിയോ മോനെ? മതിയമ്മേ. അവൻ ഇപ്പഴും ലീവിൽ വന്ന നാട്ടുകാരെയും കൂട്ടുകാരെയും കാണണം. എന്താ തന്തപ്പെട്ടാലുണ്ടാ, പെട്ടെന്ന് വാ, ആൾത്തിരക്ക് കാണാ. ചൂടാത്ത പൂകളെ അവിടെ കണ്ടെ. നീ മാത്രം ഒരു വേർപ്പൊഴുക്കാരൻ, ഞാനും നല്ലോണം വേർപ്പൊഴുക്കാടാ പണിയെടുക്കുന്നേ. അത് മാത്രമല്ല, നിന്റെ വേർപ്പൊഴുക്കിയ ഒരുപാട് ചാപ്പാട് ഞാൻ കഴിച്ചിട്ടില്ല. ഒന്ന് പോടാ, മേജർ ശിവരാമനെ ഇടാന്ന് വിളിക്കാൻ മാത്രം ആയോടാ. ഭയങ്കര ബഹളമായിരുന്നു. നമ്മുടെ പട്ടാമ്പലയില്ലേ, അവന്റെ കാറൊക്കെ തല്ലി പൊളിച്ച് അവന് പാശത്തിൽക്കെ. അവൻ അങ്ങനെ തന്നെ വേണം. നീ എന്റെ കാർ കണ്ടോ, അടിച്ചു പൊളിച്ചു കളഞ്ഞില്ലേ? തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ എന്തായിരുന്നു ബഹളം? നിന്റെ ഭാഗ്യം കൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. എന്റെ ഭാഗ്യം നിനക്കിത് കൊണ്ട് തരാൻ. പിന്നെ നിനക്ക് എന്തൊക്കെയാണ് വിശേഷം? ഓ, എനിക്ക് എന്ത് വിശേഷം? കഴിഞ്ഞ അരിച്ച് കോണായിട്ട് തെങ്ങേറ്റ തങ്ങരുതാ, നല്ല കാറ്റുള്ളതിന്റെ പേരില് തെങ്ങേരി തുടങ്ങിപ്പോയി. പിന്നെ കഷ്ടകാലത്ത് വീഴാൻ നേരത്ത് പിടിച്ചത് ഒരോണക്കോലെ അമ്മ. പിന്നെ എന്റെ ഭാഗ്യത്തിന് വീണൊരു പാറക്കല്ലുമായിരുന്നു. അതുകൊണ്ട് 5-6 മാസം സർക്കാർ ഫുഡായിരുന്നു, ബ്രെഡും പാലും. പിന്നെ ചൊവ്വാഴ്ച മുട്ടയും. സുഭദ്രക്ക് സുഖമായി, വീട്ടിൽ വെച്ച് നോക്കിട്ടല്ലോ. നമ്മുടെ മൊയ്തീനിന്റെ രാധാകൃഷ്ണൻ ഇപ്പൊ എവിടെയാ? മൊയ്തീനും ഷംസും ഗൾഫില്ല, രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് ജോലി കിട്ടി. പിന്നെ മേലത്തു മോനെ ലോറി ഓടിച്ചടക്കുക. പിന്നെ വേറെ ആരെയും കാണാറില്ലേ? മനസ്സിലായി മനസ്സിലായി, നിന്റെ പഴയ വിജയലക്ഷ്മി നാട്ടിൽ വന്നിരുന്നു കഴിഞ്ഞ പുരത്തിനെ. അവളിപ്പോഴും കൊലക്കട്ടല്ല നിന്നെ അന്വേഷിച്ചിരുന്നു. നമ്മുടെ സാധനമുണ്ട്, അവള് കൊണ്ട കുഴപ്പോ. ശിവേട്ടൻ എന്നാ വന്നേ? ഞാൻ ഇപ്പൊ രാവിലെ വന്നുള്ളൂ. അപ്പോഴേക്കും മോഹനേട്ടൻ എന്നെ പിടിച്ചില്ലേ? സുഭദ്രയ്ക്ക് സുഖല്ലേ? പിന്നെ ഇവള പുള്ളോർക്കൂടും എന്റെ കള്ളൊഴിക്കണ ഫുള്ളോർക്കൂടും തമ്മില് അങ്ങനെ തട്ടിയും മുട്ടിയും പോണ്. എല്ലാരും സുഭദ്ര എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ശിവേട്ടൻ ഇങ്ങേരെ കൂടെ പട്ടാളത്തിൽ കൊണ്ടുവരും. പട്ടാളത്തിൽ തെങ്ങിയത്തല്ല വെടിവെപ്പാ. ഈ നാവെങ്കിലും ഒന്ന് അടച്ചു കിട്ടിയാ മതിയായിരുന്നു. ശിവേട്ട പോകുന്നതിന് മുമ്പ് വീട്ടിലോട്ട് വരുമല്ലോ. പിന്നെ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കില്ല. ആ കൃഷ്ണൻ മരിച്ചപ്പോ ഇവിടെ രണ്ട് കുട്ടികളെയും വഴിയാധാരമാക്കാതെ നീ ഏറ്റെടുത്തില്ല. കൃഷ്ണൻ അവളെ കെട്ടിയെന്നുള്ളൂ, പിള്ളേര് കണ്ടിട്ടില്ല. കാപ്പിക്ക് പഴംപൊരി ആയാലോ? ആ മതിയമ്മ. മോനെവിടെ കണ്ടില്ലല്ലോ. അപ്പോ നീ എവിടെ? ജീവിതത്തിൽ നമ്മൾ പലതും പ്ലാൻ ചെയ്യും, അതെല്ലാം യാഥാർത്ഥ്യമാണെന്നില്ല. സോ ഫോർഗെറ്റ് ഇറ്റ്. ഇപ്പോ നീ ഞാൻ മാത്രം. Yes, Major Shivaram. You idiot! You are missing for the last 7 days. You irresponsible. How did you try this number? Out of order. Now, you try it. Sir, I'm going to get a car. You see, I'm going to get a car. You're going to get a court martial. Now, I'm going to get a job. I'm going to get a job.
ആ ഒരൊറ്റ കാരണത്തിലാണ് ഞാൻ ക്ഷമിക്കുന്നത്. ഇപ്പൊ എന്താണ് സാർ പ്രശ്നം? വിളിച്ചെന്താന്ന് പറ? എത്രയും പെട്ടെന്ന് മദ്രാസ് എസ് ഐ ടി റിപ്പോർട്ട് ചെയ്യണം. ഇസ് ഇറ്റ് എസ് ഐ ടി? യാ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, സി ബി ഐ. സർ, ഈസ് ഇറ്റ് റിഗാർഡിംഗ് ദ രാജീവ് ഗാന്ധി അസാസിനേഷൻ? യെസ്. വെൻ കൻ ഇറ്റ് സ്റ്റാർട്ട്? നൗ സർ. ദാറ്റ്സ് ദ സ്പിരിറ്റ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ടേക്ക് കെയർ ഓഫ് യുവർ ബോയ്സ്. ഓക്കേ, ഡൺ സർ. അവനെ ഒന്ന് കണ്ടുതീരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വിളി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പട്ടാളക്കാരന്റെ ജീവിതം നിനക്ക് നന്നായിട്ട് അറിയാലോ. അമ്മ മരിക്കാൻ കിടക്കണു എന്ന് പറഞ്ഞാലും അവിടുന്ന് ഒരു വിളി വന്നാ പോണം. അമ്മേ, ഞാൻ ഇറങ്ങുന്നു. പോയിട്ട് വാ മോനെ, പോണ വഴി ഞാനായിട്ട് ഈ അമ്പലത്തിലൊന്ന് കേറിട്ട് പോവാമോ? ശരി അമ്മ. നല്ലൊരു കാര്യത്തിനല്ലേ പോണത്? എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവും. മോനെ, നീ ഒരു ഓഫീസറാ. നിന്റെ മാത്രമല്ല, നിന്റെ കൂടെയുള്ളവരുടെയും ജീവൻ നിന്റെ കയ്യിലാ. ടേക്ക് കെയർ. ചെന്നിട്ട് വിളിക്കാൻ മറക്കരുത്. Good morning, gentlemen. Sir, this is Major Sivaram, our NSC operational commander. So, you are the man, sir. Nice meeting you. Sir, good morning, Major Sivaram. I am Parthiban, our SIT chief. Please sit down. Thank you, sir. Okay, DIG Raju, can we have a rundown, a complete briefing as to where we are as of now? Let's take it. Sir, ഈ കേസിന്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ശ്രീ പെരമ്പത്തൂർ സി ഐ മിസ്റ്റർ മധുരമാണ് നമുക്ക് ആവശ്യമായ എവിഡൻസുകൾ തന്നിട്ടുള്ളത്. ആസ് പെർ ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ഫസ്റ്റ് എവിഡൻസ് സ്ഫോടന സ്ഥലത്ത് നിന്ന് കിട്ടിയ ക്യാമറയും അതിലുള്ള 10 ഫോട്ടോഗ്രാഫ്സുമാണ്. സ്ലൈഡ്സ് ഓൺ. സോ ലെറ്റ് അസ് സീ ദിസ് ഫോട്ടോഗ്രാഫ്. ഈ ഓറഞ്ച് ഗ്രീൻ സൽവാർ കമ്മീസിൽ നിൽക്കുന്ന പെൺകുട്ടിയായിരിക്കണം സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ ഡെനിം ജാക്കറ്റ് ധരിച്ചിരുന്നത്. ജാക്കറ്റിനെ കുറിച്ച് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അനദർ തിങ് ജേർണലിസ്റ്റ് എന്ന ഭാവന നിൽക്കുന്ന ഇയാളെ മുറിവേറ്റവരുടെ കൂട്ടത്തിലോ മരിച്ചവരുടെ കൂട്ടത്തിലോ കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ഇല്ല. സോ ഐ തിങ്ക് ഇവനായിരിക്കണം ഈ കൊലപാതകത്തിന്റെ മെയിൻ കോൺസ്പിറേറ്റർ. അതോടൊപ്പം ഇത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം എക്സ്പോഷർ നടന്ന സ്ഥലത്തു നിന്നും കിട്ടിയ നൂറുകണക്കിനുള്ള മെറ്റാലിക് പെല്ലറ്റ്സുകൾ. നൗ ലുക്ക് അറ്റ് ദീസ് ഫോട്ടോഗ്രാഫ്സ്. ഈ ഇരിക്കുന്ന രണ്ട് പെൺകുട്ടികളെ കുറിച്ചും ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ദാറ്റ് മീൻസ് ഇവരും ഈ കൊലപാതകത്തിൽ ഇൻവോൾവ് ആയിരിക്കണം. ഇത് ദുരന്ത സ്ഥലത്തു നിന്നും കിട്ടിയ ഡെനിം ജാക്കറ്റിന്റെ ഭാഗങ്ങളാണ്. ആർഡിഎക്സ് പോലെയുള്ള ഉഗ്ര സ്ഫോടക വസ്തുക്കൾ ഇതിലുണ്ടായിരുന്നുവെന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. നൗ ജെന്റിൽമാൻ, ഈ ഫോട്ടോസ് എല്ലാം കിട്ടിയ ക്യാമറ സ്ഫോടനത്തിൽ മരിച്ചുപോയ ഹരിബാബിന്റേതാണ് എന്ന് ഒരു ജേർണലിസ്റ്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഹരിബാബു എടുത്ത 10 ഫോട്ടോഗ്രാഫിൽ 9-ാമത്തെ ഫോട്ടോഗ്രാഫാണിത്. ജെന്റിൽമാൻ, പോയിന്റ് ബി നോട്ടഡ്. ഈ മാലയിടുന്ന പെൺകുട്ടി തന്നെയാണ് ഞാൻ ആദ്യം കാണിച്ച ഗ്രീൻ ഓറഞ്ച് സെൽവാർ ഫ്ലവർ. ഇത് കഴിഞ്ഞ് സ്ഫോടനം. ഇവരുടെ മധ്യഭാഗം പൂർണ്ണമായി സ്ഫോടനത്തിൽ തകർന്നിട്ടുണ്ട്. സോ ഈ പെൺകുട്ടി തന്നെയാണ് സെൽവാറിനുള്ളിൽ ആ ജാക്കറ്റ് ധരിച്ചിരുന്നത്. ദാറ്റ് മീൻസ് ദിസ് എക്സ്പ്ലോഷൻ മോസ്റ്റ് സെർട്ടൻലി ഹാസ് ടേക്കൺ പ്ലേസ് വിത്ത് എ പ്ലാൻഡ് കോൺസ്പിറസി ഓഫ് കില്ലിംഗ് മിസ്റ്റർ രാജീവ് ഗാന്ധി വിത്ത് എ ഹ്യൂമൻ ബോംബ്. കൊല്ലാനും വയൽ സൈനൈഡ് വെച്ച് സ്വയം മരിക്കാനും മടിയില്ലാത്ത ഡെഡിക്കേറ്റഡ് ഡ്രെഡഡ് മിലിറ്റൻസ് ആയതിനാൽ അവരെ പിടിക്കാൻ സി ബി ഐ ഇസ് നോട്ട് ട്രെയിൻ ഫോർ ദാറ്റ്. അതിനു വേണ്ടത് കമാൻഡോ ഓപ്പറേഷനാണ്. That is the mission of Major Sivaram and his team from NSD. Sir, I'm Jyothi Varma from News India. Initial investigation kurichu endengilum onnum parayaradilla. Sir, London meenulla LGT nethavu Padmanabhanum, Khalistan Post-inte Jaydeep Singhinum, JKLF-inte Amanullah Khanum ee case-il yathoru bandhavum illennu parayunnillo. Pinne aarani political murder-inu pinnil? You know everything. Sir, sir. Sir, one more question. Why is Commandos for this investigation? Certain people are destined to do certain things. Anyway, I am not interested to talk to the press at this moment of time.
boys. Ask Major Deepak to arrange a briefing immediately. I'll change and come. Take care, sir. സർവീസിൽ ഞാൻ സീനിയർ ആണെങ്കിലും കേണൽ വിജയുടെ നിർദ്ദേശപ്രകാരം നൗ ഓൺവേർഡ്സ് യു ആർ ദ ഓപ്പറേഷണൽ കമാൻഡർ സോ ടേക്ക് ഓൺ താങ്ക് യു സർ സിറ്റ് ഡൗൺ ബോയ്സ് ആ എല്ലാവരും ഉണ്ടല്ലോ ഓക്കെ ബോയ്സ് നമ്മളിവിടെ വന്നിരിക്കുന്നത് രാജീവ് ഗാന്ധി മർഡർ കേസിലെ പ്രതികളെ പിടിക്കാനാണ് ശരിക്കും നമ്മൾ വന്നിരിക്കുന്നത് അവരെ പിടിക്കാനാണ് കൊല്ലാനല്ല ഇതുവരെയുള്ള ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോൾ എൽ ടി ടി ആണ് എന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട് പിടിക്കപ്പെടുന്നവരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക പിടിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുക അതാണ് അവരുടെ രീതി വി ആർ ട്രെയിൻ ടു കിൽ ആൻഡ് ദേ ആർ ഓൾസോ ട്രെയിൻ ടു കിൽ പക്ഷേ അവർ മരിക്കാൻ കൂടെ ട്രെയിൻഡ് ആണ് അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം സോ ദിസ് ഈസ് ദർ സൂയിസൈഡ് വെപ്പൺ സൈനൈഡ് ക്യാപ്സ്യൂൾസ് അതുകൊണ്ടാണ് സി ബി ഐ പോലീസുകാരെ ഏൽപ്പിക്കാതെ ഓപ്പറേഷൻ എക്സ്പെർട്ടുകളായ നമ്മളെ ഈ മിഷൻ ഏൽപ്പിച്ചത് ഇത് സൈനൈഡ് കഴിക്കുന്ന ഒരാളുടെ പടമാണ് പിടിക്കപ്പെടുന്ന മോമെന്റിൽ ഇത് കടിച്ചു പൊട്ടിച്ച് വായിക്കകത്തുണ്ടായിരുന്ന മുറിവിലൂടെ അതിവേഗം സൈനൈഡ് ബ്രെയിനെ ഡെഡ് ആക്കുന്ന ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നമുക്കൊരു ഓപ്ഷൻ സബ്ജി സൈനൈഡ് നാവിൽ വെക്കുമ്പോൾ തന്നെ സഡൻ ഡെത്ത് അല്ലേ പിന്നെ നമ്മൾ അവരെങ്ങനെ ജീവനോട് പിടിക്കും ഡോക്ടർ യു ഗോട്ട് ദി ആന്റിഡോട്ട് വിത്ത് യു യെസ് മൈ ദർ ദെൻ എക്സ്പ്ലെയിൻ ഇറ്റ് ഇതാണ് ആന്റിഡോട്ട് സൈനൈഡ് കഴിച്ച ആളെ 45 സെക്കൻഡിനുള്ളിൽ ഇത് ഇഞ്ചക്ട് ചെയ്യാൻ സാധിച്ചാൽ രക്ഷപ്പെടുത്താം സോ ജെന്റിൽമെൻ വി ഹാവ് ഗോട്ട് 45 സെക്കൻഡ്സ് സൈനൈഡ് കഴിച്ച ഒരുത്തിന്റെ മരണത്തിനും നമ്മുടെ വിജയത്തിനും ഇടയ്ക്ക് വി ഹാവ് ഓൺലി 45 സെക്കൻഡ്സ് ലോകത്ത് ആദ്യമായിട്ടാണ് സൈനൈഡ് കൊണ്ട് നടക്കുന്നവരെ ജീവനോട് പിടിക്കാനുള്ള മിഷൻ കമാൻഡോസിന് കിട്ടുന്നത് സോ വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ദിസ് ഓപ്പറേഷൻ ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഈവൻ അറ്റ് ദ കോസ്റ്റ് ഓഫ് അവർ ലൈഫ് വി ഷുഡ് പ്രൊട്ടക്ട് ദ പ്രൈഡ് ഓഫ് അവർ കൺട്രി ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ ആൻഡ് വൺ മോർ തിങ് ദെർ ഈസ് നോ യൂണിഫോം ഇൻ ദിസ് ഓപ്പറേഷൻ ഗെറ്റ് ചാർജ്ഡ് അവര് താമസിച്ചിരുന്ന വീട് അതാണ് സർ ആ വീട് ആദ്യം വാടകയ്ക്ക് എടുത്തത് ഒരു ചെറുപ്പക്കാരിയാ നളിനി അവർ അടയാറിലാണ് ജോലി ചെയ്തിരുന്നത് ഏത് സ്ഥാപനത്തിലാ ജോലി ചെയ്തിരുന്നോ അതറിയില്ല സർ ഇവിടെ വന്നപ്പോ അവർ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് വീട്ടിൽ നിന്ന് അമ്മയുമായി വഴക്കിട്ടാണ് ഇങ്ങോട്ട് മാറി താമസിച്ചതെന്ന് ഒരിക്കൽ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ അമ്മ താമസിക്കുന്ന എവിടെയാണ് അത് പറഞ്ഞിട്ടില്ല സർ കുറച്ചു നാൾക്ക് ശേഷം ഒരു പയ്യൻ ഇടയ്ക്കിടയോടെ വന്നു പോവാറുണ്ടായിരുന്നു ദാസ് എന്ന അവന്റെ പേര് ഈ വനിതാ പോലീസിന് അടുത്ത് നിൽക്കുന്നവരാണോ നളിനി ദാസും അല്ല നളിനി വെളുത്തിട്ടാ എനിക്കിവരുടെ പേരറിയില്ല ഈ രണ്ടുപേരും ആ സംഘത്തിൽ ഉണ്ടായിരുന്നു പിന്നെ സാറേ ആ ജംഗ്ഷനിലെ ദണ്ഡമാണിയുടെ ബൂത്തിന്ന് ഇവരൊക്കെ മിക്കവാറും ഫോൺ ചെയ്യാറുണ്ടായിരുന്നു സംഭവ ദിവസം ഇവരെല്ലാരും കൂടെ ഓട്ടോയിൽ കയറി പോകുന്നത് ഞാൻ കണ്ടതാ ഞാൻ അവിടെ നിൽക്കായിരുന്നു പിന്നെ സാറേ അവരെ കാണിച്ചു തന്ന കുറച്ച് പൈസ കിട്ടുമെന്ന് പത്രത്തിൽ കണ്ടു കാണിച്ചു തന്നാലല്ലേ 21-ാം തീയതി നടന്ന സംഭവം നിങ്ങളുടെ ഭർത്താവ് ഓഫീസിൽ വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന നിന്നല്ലേ സാർ മേരി പറഞ്ഞ ബൂത്തിൽ നിന്ന് വിളിച്ച കോളുകൾ മുഴുവൻ ബാംഗ്ലൂരിലേക്കാണ് ഓക്കെ അത് ട്രേസ് ചെയ്തിട്ടുണ്ട് സാർ സാർ ഞാനിപ്പോ വിളിച്ചത് സിറ്റി ഹോസ്പിറ്റലിൽ ഒരു നേഴ്സിന്റെ കയ്യിൽ രണ്ട് വയർലെസ് കോഡ് സെറ്റുകൾ ഉള്ളതായി ആ സ്ത്രീ അത് ഉറപ്പിക്കാൻ വേറെ നേഴ്സിന്റെ കൈ കൊടുത്തതാ സുഭാഷ് നഗറിൽ ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ട് സാർ ആ പ്രസിൽ എൽ ടി ടിക്ക് വേണ്ടി ബുക്കുകൾ മറ്റും പ്രിന്റ് ചെയ്യുന്നുണ്ട് ഹീസ് എ എൽ ടി ടി സിംബൈ സാർ ഓക്കെ സാർ ശിവ ഐ തിങ്ക് ഹീസ് നോട്ട് ഹിയർ
நர்ஸ் வேலையும் பார்த்துட்டு பிரஸ் வேலையும் பாக்குறீங்களா? இந்த மெஷின் கொஞ்சம் ஆஃப் பண்ணுங்க. പ്രതികളെ ഓട്ടിച്ചിട്ട് പിടിച്ച യജമാനന്മാരെ ഏൽപ്പിക്കുന്ന പോലീസ് നായ്ക്കളല്ല ബ്ലാക്ക് ഹാറ്റ്മാൻ. സിബിഐ സാറേ, ചെറുപെരലും പെരുവെരലും ഇടയ്ക്ക് പേന പിടിച്ച് തഴമ്പേ നിങ്ങൾക്കുള്ളൂ. നിന്റെ തേക്കേ ഫോർട്സും ചേർത്ത് പിടിച്ച് തഴമ്പുള്ളവരാ ഞങ്ങള്. ആ തഴമ്പിലിട്ട് ചൊറിയല്ലേ. നീ താനാ ഭാഗ്യനാഥൻ? ആമോ സാർ. ഇവങ്ക ആര്? അത് എന്റെ തങ്കച്ചി നളിനി സാർ. കൂടെ ഇരിക്കരുത്. സുഭ ഇത് തനു. ഉമ്മയാണ് പേര് അൻപ സാർ. അപ്പോ നളിനി വീട്ടിലെ അടിക്കടി ഒരു ദാസ് വന്നിട്ട് പോറെ, അവൻ ആര്? അവൻ ദാസ് അല്ല, മുരുകൻ സാർ. അത് ശരി, അപ്പടിയാ. അപ്പൊ ഇവ ശിവർസ്. അവർക്ക് രഘുവർ എൻ്റെ പേരോട് ഇരിക്കും. ഗ്രൂപ്പിലെ എല്ലാരും രഘുവണ്ണാണ് കൂപ്പിടുവാക്ക്. അപ്പോ ഇവങ്കല്ല ഇപ്പൊ എങ്ക ഇരിക്ക? ശിവരസും സുഭാവും എങ്ക ഇരിക്കും തിരിയാ സാർ. ആന നളിനിയും മുരുകനും തിരുപ്പതിക്ക് പോണാങ്ക. ശിവാജി ട്രൈ സെറ്റ് ആവും. ഹലോ. ആമാ സാർ. ஆமா நான் திருச்சி வந்து முருகன் நல்லி பத்தி பேசுறேன் சார். ஒரு நிமிஷம் சார், இட்ஸ் அ கால் ஃப்ரம் திருச்சி. முருகன் நல்லி பத்தி பேசுறாங்க. ஹலோ சார். ஆ நான் உங்க விளம்பரம் பார்த்தேன். நல்லி முருகன் சேர்ந்து நேத்து திருச்சி வந்து விழுப்புரத்துக்கு வரது போல இருக்கு. அவங்க அம்மா வீட்டு தான் போயிருக்காங்க. ஆனா இன்னைக்கு விழுப்புரத்துல இருந்து மெட்ராஸ் பஸ் ஏறிட்டாங்க சார். இப்ப வெள்ளூரமா? சார் சார், திருப்பதியில அவர் ரெண்டு பேரும் நேரா போய் திருச்சிக்கா. நளினியோட ஒரு பழைய ஃப்ரெண்டின் வீட்டுல எந்தோ சம்சயம் தோந்துட்டு அவர் அவிடே வந்து பொங்கி അവര് സൈദാപേട്ടിലേക്ക് ബസ് കയറിയിട്ടുണ്ടെന്ന് നമ്മൾ ടാക്കിൾ ചെയ്യും. വില്ലുപുരത്തുനിന്ന് ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. வாங்கிட்டு வந்துடுறோமா.
நீங்க நளினி தானா? I've been tolerating you for so long. Amarth. Sir. Problem is your language. I will take care of it. Unne sollavappa mudiyuma nan paakren. Siripu varada. 4 mani nerama time waste pannite irukke. Onda pulla venda. Sirika. Ye ye oligaron nirthinga. Kolamalinga. Kolamalinga. Mudilla. Ungala mudilla. Kudunga. Anga kuppiya kudunga. Enna naane thakku padikira. Pesa maten. முதுகன்டையும் நளினியுடையும் மெடிக்கல் ரிப்போர்ட் ஆனது. நீ பேசவில்லைன்னா உன் பொண்டாட்டி வச்சு பேச வைப்பேன். நீ திருப்பதி போய் விவாகம் பண்ணி விஷயம் எல்லாம் எனக்கு தெரிஞ்சு போச்சு. யார் சொன்னா? திஸ் இஸ் பாசிட்டிவ் மேஜர். எனக்கு அவளுக்கு எந்த சம்பந்தமும் கிடையாது. யார் சொன்னா அவளை கல்யாணம் பண்ணானே? அவன் பொண்டாட்டி இல்லைன்னா வயத்துக்குள்ள இருக்கிற கொண்ட கப்ப ஏறம் உன்னை சொல்ல வைப்பேண்டா. சார் ஒரு மினிட். சார் he will speak. Give me a chance. ஹலோ தன்னை கமாண்டோ முறையொன்னு எடுக்கலே. We are not supposed to manhandle. I know sir. Leave to me. All right sir. சொல்ல சார் இயாள் இங்கனக்கு பெருமாறே நம்மட இன்வெஸ்டிகேஷன் பாதிக்கும். Then நம்மள எந்த he is not talking. என்ன தெரியணும் உங்களுக்கு? என்ன தெரியணும் சொல்லு. நான் பேசுறேன், நான் பேசுறேன், நான் பேசுறேன். இப்படி சொல்லு. இன்டெலிஜென்ட் குரூப்ல இருந்தோம் நாங்க 4 பேரும் ராஜீவ் காந்தியை கொல்றதுக்காக யாழ்ப்பாணத்தில் ஒன்று சேர்ந்தோம். நானும் சிவரசனும் பேபி சுப்பிரமணியமும் எங்களோட இந்தியன் சப்போர்ட்டர் முத்துராஜும் நான் முதலே வந்துட்டேன். பிப்ரவரி மாதம் அதுக்கு பிறகு சிவரசிங்க வந்தார். ஆப்ரேஷனுக்கான எல்லா ஏற்பாடையும் செஞ்சு போட்டு தனுவையும் சுபாயும் கூட்டி வர்றதுக்கு இலங்கைக்கு திரும்பி போனார். ஆப்ரேஷனுக்கு போறதுக்கு முதல் கரும்புலியான தற்கொலை போராளியோட எங்கட தலைவர் ஒரு விருந்து வச்சு அவர்களோட போட்டோ எடுக்கிற ஒரு நிகழ்வு நடக்கும். அதுக்காக தனுவும் தலைவரை சந்திச்சா தலைவர் தனுவுக்கு
எங்கட போராட்டத்தை பத்தி விளக்கம் கொடுத்தவர். இது முக்கியமான திட்டம். எங்கட மக்களுக்காக ஒரு பெரிய வரலாற்று கடமையை நீ செய்ய போறாய். வீர மரணமான மாவீரர்கள வரிசையில உன்ற பேரு முதலிடத்தில் இருக்கும். இனி நீ இந்த மண்ணில் இருக்கிற ஒவ்வொரு குடும்பத்திலே பிள்ளையாயிருப்பாய். இனி ஒன்ற அம்மா அப்பாவுக்கு நீ மட்டும் பிள்ளை இல்லை, இயக்கத்தில் இருக்கிற ஒவ்வொரு போராளியும் அவரோட பிள்ளையாயிருப்பார். நீ எந்த சங்கடமும் இல்லாம இலக்கு நோக்கி போ. நாங்க எல்லாரும் உனக்கு பின்னால வந்துட்டு இருப்போம். பாரம்பரியமும் தனது அடையாளமும் உள்ள எங்களுக்கு இங்க மாறி மாறி வர சிங்கள அடக்குமுறையாளர்களோட கொடுமைகளை எதிர்த்து நிற்கிறது மாத்திரமில்ல, புற சக்திகளோட அடக்குமுறைகளுக்கும் திருப்பி அடிப்போம் என்று சொல்றதுக்குத்தான் இந்த மிஷன். IPKF கப்பலில் வச்சு சயனைடு கழிச்சு மறிக்கேண்டி வந்த எங்களோட மாவீரர்களோட வீரத்தியாகம் ஒன்ற மனசில் இருக்க வேணும். தாக்குதல் வெற்றியடைய போற அந்த தேதியை குறிக்கிறதுக்காக நினைவுக்கள் காத்திருக்கு. புலிகளின் தாகம், தமிழீழ தாயகம். சிவராசன் தலைமையில 9 பேர் யாழ்ப்பாணத்திலிருந்து இந்தியாவுக்கு புறப்பட்டவர். மே மாதத்தில் நாங்க இவங்க எல்லாரையும் வேதாரண்யத்தில் ரிசீவ் பண்ணிட்டோம். கொடுங்க சந்தா. ஓம், இங்க சேஃபா இருக்கு, வாங்க. சரி, என்ன வரம்? வீட்டுக்கு வந்தார். அதுக்கு பிறகு எங்களுக்குள்ள எந்த தொடர்பும் இல்ல. தம்பி என்ன இங்க இருக்கேன்? எனக்கு தெரியாது. வேதனத்தில் உங்களுக்கு யார் ஹெல்ப் பண்ணாங்க? சண்முகம். எப்படி? கோயம்புத்தூர்ல தயாரிச்ச எக்ஸ்ப்ளோசிவ்ஸ் எல்லாம் யாழ்ப்பாணம் கொண்டு போறதுக்காக சண்முகத்தின் ஹெல்ப்போட வேதாரணத்துல தான் வச்சிருந்தோம். அங்க என்ன படுபாவி, அந்த நல்ல மனுஷனை கொல்றதுக்காக நீ உடனே
என்னடா சண்முகம், உனக்கு சாப்பாடு இறங்கலையா? பயிறு நிறைஞ்சிருச்சு சார். உனக்கு போலீஸ் ஸ்டேஷன் அப்பெல்லாம் பிடிக்காது, இதெல்லாம் பண்ணதுக்கு யோசிக்க வேண்டி. எல்டிடி உதவி செஞ்சு சம்பாதிச்ச காசு தானே, பாரு ராஜீவ் காந்தி கேஸ் மாட்டிக்கிட்ட. சார் கொஞ்சம் தண்ணி அங்க இருக்கும் பாரு. போ டெய்லி இந்த நைட் டியூட்டி தானா? என்ன பண்ணி தொலைக்கிறது? யாரையா பார்த்தது? இவன் தான் சார். இங்க வாங்க. நீதான் பாத்தியா? ஆமா ஐயா. நைட் டூட்டி யார் பார்த்தது? நான் தான் சார். நைட்டு சாப்பிட்டு தூங்கியாச்சா? லோக்கல் பிரச்சனை இல்லையா இது? சிபிஐ பிரச்சனை. அங்கிருந்து டெலிபோன் மேல டெலிபோன் அடிச்சிட்டு இருக்கானுங்க. தலையெழுத்து தலையெழுத்து தலையெழுத்து. பாடி இறக்கிட்டு ஃபார்மாலிட்டிஸை முடிச்சுட்டு வந்து தொலைங்க. What the hell is happening in this case? How come Shanmugam committed suicide? Tell me. Sir, அது லோக்கல் போலீஸ்ன அனாஸ்தியான. I don't take excuses. You must know that. Tell that DIG Raju. He must submit his detailed report immediately on this case. Sir. Sir, திருச்சியில் ஸ்ரீலங்கன் அபயார்த்தி கேமின் பாஸ்கரன் என்ற ஒராளை பொக்கிட்டுண்டு. சிவரசன் தாமசிச்ச வீடு எவிடையானு அயாளுக்கு அறியாம். எவிடையானது? கொடுங்கையூரில் எவரிடே காலனி. ஓகே, நானும் சிவி அங்கோட்ட மூவ் செய்யா. சார் காணும் வீடான சிவ சார் பண்ணு. வா ஐயா. இங்க கான்ட்ராக்டாருங்க, அது அங்க இருக்கிறார் பாருங்க. யோ என்ன வேணும்? இங்க வா ஐயா. ஏதாவது வேலை விடுங்க ஐயா. வேலையா? ஆமா சார். என்ன வேலை தெரியும் உங்களுக்கு? என்ன வேலை வேணாலும் பண்ணலாம் சார், சம்பளம் தான் முக்கியம். ஓஹோ, கேரளாக்காரங்களா? ஆமா சார். முதல்ல எல்லாரும் அப்படிதான் சொல்லுவாங்க. சரி சரி. டேய் சுந்தரம், ரெண்டு பேரையும் மேல சித்தாள் வேலைக்கு போடுறா. ஆ போ போ. அந்த வீட்டுக்குள்ள எத்தனை பேர் இருக்காங்க சார்? சிவராசன் இங்க தான் தங்கி இருந்தாரு, ஆனா இப்ப உள்ள யார் இருக்கான்னு தெரியாது சார். ஈ சிவராசனை பெர்சனலாயிட்ட எனக்கு ஒன்று கிட்ட வழியுண்டும். அயாளை பிடிச்சு கழிஞ்ஞ தனிக்கு தந்தேக்கா, എന്നിട്ട് കൊണ്ടുപോയി വളർത്തിക്കോ. അയാൾക്ക് ഒരു കണ്ണ് കണ്ടുകൂടാ, ആ കണ്ണ് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയതിനു ശേഷം നമുക്ക് തൂക്കിക്കൊള്ളാം. ഏ സലീമലി സർ, ഇയാളെ ആരെടോ ശിവറാം ഗാംഗിന്റെ ഡോക്ടറാക്കി വെച്ചത്? என்ன வேடிக்கை பார்த்துட்டு சீக்கிரம் வாங்கடா, அதெல்லாம் எடுத்து அந்த வாங்க சீக்கிரம் ஆகட்டும்.
സർ. சார் எனக்கு ஒண்ணும் தெரியாது சார். உன் மாமனார் பாஸ்கரன் எல்லாமே எங்கிட்ட சொல்லியாச்சு. வா சொல்லடா. நீ ரெகுவண்ணான்னு கூப்பிடுற சிவரசனங்க அவரும் ஆபரேஷன் முடிஞ்சதுக்கு அப்புறம் ரெண்டு வாட்டி இங்க வந்திருக்கு சார். வயர்லெஸ்ல யாழ்ப்பாணத்துக்கு கான்டாக்ட் பண்றதுக்காக. உங்களுக்கும் சிவரசனுக்கும் என்ன கனெக்ஷன்? என்ன ரகுவண்ணன் தான் இலங்கையிலிருந்து அகதியாக அனுப்பினாங்க சார். எதுக்காக அனுப்பினாங்க? அவங்களுக்கு ஆபரேஷன் பண்றதுக்காக இங்க ஒரு சேஃபான இடம் தேவைப்பட்டது. அவர் தனியாக வந்தா யாரும் இங்க இடம் கொடுக்க மாட்டினம். அவன் இப்ப எங்க இருக்கா? நமக்கு ஒண்ணும் தெரியாது சார். பிளாஸ்டுக்கு ரெண்டு நாள் முன்னால எல்லாரும் இங்க இருந்து கிளம்பிட்டாங்க. பாக்கி எல்லாம் நல்லிக்கு மட்டும்தான் தெரியும் சார். இத பாருமா, நீ ஒரு கர்ப்பஸ்திரிங்கிறனாலதான் நாங்க யாரும் உன்னை டார்ச்சர் பண்ணாம இருக்கோம். ஆனா உனக்கு எல்லா உண்மையும் தெரியுங்கிறது எங்களுக்கு தெரியும். மறைக்காம எல்லாத்தையும் சொல்லிடு. முருகண்ணா கூட சேர்ந்ததுக்கு அப்புறம்தான் அவங்கள பத்தி எனக்கு தெரிய வந்தது. இலங்கையில தமிழர்கள் அனுபவிக்கிற வேதனையை பத்தி எனக்கு சொன்னது முருகண்ணா தான். ராஜீவ்காந்தி சமாதானத்துக்காக அனுப்பின IPKF தமிழருக்கு நரக வேதனை தான் கொடுத்தாங்கன்னு கேட்டப்போ எனக்கு அவர் மேல வெறுப்பு தான் வந்துச்சு. அவரை கொலை பண்றதுக்கு தான் வந்திருக்கோம் முருகண்ணா எனக்கு லேட்டா தான் சொன்னார். நாங்க ஒரே குடும்பம் மாதிரி தான் எங்க வீட்டுல ஒன்னா இருந்தோம். கொஞ்சம் கொஞ்சமா எங்களுக்குள்ள ஒரு ஆழமான உறவு மலர ஆரம்பிச்சது. முருகண்ணு ரகண்ணனு சேர்ந்துதா சுபாவையும் தனுவையும் வில்லிவாக்கத்துல இருக்கிற எங்க வாடகை வீட்டுக்கு கூட்டிட்டு வந்தாங்க. அப்பதான் விபி சிங் மெட்ராஸ்க்கு எலெக்ஷன் பிரச்சாரத்துக்காக வந்திருந்தாரு. அவருக்கு மாலை போட தனு சுபா கூட என்னையும் கூட்டிட்டு போயிருந்தாரு. ராஜீவ்காந்தியை கொலை பண்றதுக்கு ஒரு ட்ரைனிங் தான் அது. அதுக்கப்புறம் ராஜீவ்காந்தியை கொலை பண்றதுக்கு மூணு நாள் முன்னாடி எங்க வீட்டுல தனுவை வச்சு ஒரு ரிஹர்சல் பண்ணணும். நீ சரித்திரம் படிக்க போற. வலிக்கல நீ. பின்னாடி இருக்கிறது ஃபர்ஸ்ட், முன்னாடி இருக்கிறது லாஸ்ட். புரிஞ்சுதா? சரியா ஞாபகம் வச்சுக்கொள்ளு. பின்னால இருக்கிற சுவிட்ச் ஃபர்ஸ்ட்ல, முன்னால இருக்கிறது லாஸ்ட்ல. தெரியும்னா, பின்னால இருக்கிறது ஃபர்ஸ்ட்ல, முன்னால இருக்கிறது லாஸ்ட்ல. சரியா? ஓகேவாண்ணா? பின்னால இருக்கிறது, முன்னால இருக்கிறது. என்ன வெடிக்கலண்டா? சரி என்ன, இந்த முள்ளப்பூ வாசனை இல்லையா? சம்பவம் நடந்த நாள் நாங்கெல்லாம் சேர்ந்து கிளம்பினோம். இது எங்களோட பொண்ணு கோகிலா.
லதாவோட அப்பா எழுதின கவிதையை கோகில மொழி மாற்றம் பண்ணி ராஜீவ் காந்தி ஐயாவுக்கு அனுப்பிச்சிருக்காங்க. ஐயா வரும்போது இந்த கவிதையை படிக்கிறதுக்கு எப்படியாவது ஒரு வாய்ப்பு வாங்கி கொடுங்க. அப்படியா ஐயா, நீங்க மட்டுமா சார்? லதா மேடத்துக்கு ரொம்ப வேண்டப்பட்ட பொண்ணு, லிஸ்ட்ல அந்த பொண்ணோட பேரும் சேர்த்துருங்க. தெளிவா இருக்கணும் போட்டோஸ். അവന്റെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം ആർമിയിൽ ചേരണമെന്ന്, ബട്ട് നോ ലക്ക്. ചേരാൻ പറ്റിയില്ലെങ്കിലും ആ ത്രില്ലിൽ തന്നെയാണ് അവൻ ഈ ഹാം ഓപ്പറേറ്റിംഗ് നടത്തുന്നത്. ഹി ഈസ് ബ്രില്യന്റ് ആൻഡ് എൻതുസിയാസ്റ്റിക്. ഡാനിഷ് സർ, ഇതാണ് മേജർ ശിവറാം, ഈ ഓപ്പറേഷന്റെ ചീഫ് കമാൻഡർ ഫ്രം ദ കമാൻഡോസ്. സർ, മദ്രാസിൽ നിന്ന് ഒരു അൺഓതറൈസ്ഡ് വയർലെസ് സ്റ്റേഷൻ ജാഫ്നയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു കൺഫേംഡ് ഇൻഫർമേഷൻ ആണ് സർ. ദ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇൻ ആൽഫ ന്യൂമറിക് കോഡ്. I am still trying to decode that rock station. Okay, try it. Sir. Highly sophisticated equipment sairikkum avaru upayogikka. Very similar to the Kashmiri militants. Mathramalla LTT-yude ethom efficient aayittulla operators sairikkum idine niyogikka. Seriyan sir.
അതിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവരുടെ ഫ്രീക്വൻസി ജമ്പ് ചെയ്ത് പോവുകയാണ്. ഡാനിഷ്, അവരുടെ ഈ ഇല്ലീഗൽ സ്റ്റേഷൻസിന്റെ പരിധി അറിയാൻ മറ്റേതെങ്കിലും മാർഗമുണ്ടോ? ഷുവർ സാർ, അവരുടെ സ്റ്റേഷൻ ഓപ്പൺ ചെയ്താൽ തൊട്ടടുത്ത വീടുകളിലെ ടി വികളിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രാജു സാർ, ടി വിയിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ അത് ഉടനെ നമ്മളെ അറിയിക്കാൻ മീഡിയയിൽ ഒരു ന്യൂസ് കൊടുക്കും. உங்களது தொலைக்காட்சியில் அடிக்கடி ஏதேனும் தடங்கள் ஏற்பட்டால் உடனே மல்லிகையில் உள்ள எஸ்ஐடி அலுவலகத்திற்கு தொடர்பு கொள்ளவும். ஷீஸ் எ பிரில்லியன்ட் கிரிப்டோளஜிஸ்ட். എൽടിടിയുടെ കമ്മ്യൂണിക്കേഷൻ കോഡുകൾ അതിവിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നത് ഇവളാണ്. ശിവ, യുനോ, രാജീവ് ഗാന്ധി മദ്രാസിൽ വെച്ച് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഡൽഹിയിൽ വെച്ച് മരിക്കാനായിരുന്നു പ്ലാൻ. ഷിവ സപ്പോസ് ടു ഡു ദാറ്റ്. ഇവളിപ്പോ ഇന്ത്യ ഗവൺമെന്റ് അസൈലം കൊടുത്ത വരദരാജ പെരുമാളെ ഭോപ്പാലിൽ വെച്ച് വധിക്കാനായി മദ്രാസിൽ നിന്ന് ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസിൽ പോകുമ്പോൾ നമ്മുടെ ടീം ഫോളോ ചെയ്ത് ബുക്ക് ചെയ്ത How much do you worth? You cannot buy me. அந்த வீடு எங்க இருக்கு? நீங்கெல்லாம் சேர்ந்து தங்கிட்டு இருந்த அந்த வீடு எந்த இடத்துல இருக்கு சொல்ல? எனக்கு அது எங்க இருக்குன்னு தெரியாது. அந்த வீட்டுல சிவரசன் உங்க கூட இருந்தான். சிவரசன் அடிக்கடி வந்து போறவர். சாந்தன் மட்டும்தான் எங்களோட கூட இருந்தவர். சாந்தன் யாரு? சிவரசனுக்கு சாந்தன் தான் முக்கியமான அசிஸ்டன்ட். அந்த வீட்டு ஓனர் யாருன்னு தெரியுமா? அவன் பேர் என்ன? அவரோட பேர் தெரியாது. அந்த ஓனரும் வைஃபும் பிள்ளைகளும் அங்கதான் தங்கி இருந்தவர்கள். பிள்ளைகள் பேர் தெரியும். தாமரை, சுவந்தி. அவங்க எந்த ஸ்கூல்ல படிக்கிறாங்க? அவங்க ஸ்கூல் யூனிஃபார்ம் கலர் என்ன? அப்போ நீதான் சாந்தன், எல்டிடியுடைய இன்டெலிஜென்ட் விங் இன்சார்ஜ். சிவரசனுக்கு வேண்ட உதவியெல்லாம் நீதான் பண்ணியிருப்ப. அவனை பற்றி உனக்கு எல்லாமே தெரியும். சோ சொல்லுங்க. சிவராசனை ரெண்டு நாளைக்கு முன்னாடி நான் கண்டேன். ஆனா அவர் எங்க இருக்காருண்டு தெரியாது. அப்ப எவ்வளவு காலம் நீ அவர் கூட இருந்தாங்க? சிவராசன் இலங்கையில எலக்ட்ரிசிட்டி போர்டில் வேலை செய்தார். பிறகு அவர் எல்டிடியில சேர்ந்தார். அவருடைய சொந்த பெயர் பத்மநாபாவை கொலை செய்வதற்காகத்தான் என்னை கொண்டு வந்தவர். நான் தான் அவையில பற்றி இன்ஃபர்மேஷன் கொடுத்தேன். பிறகு மெட்ராஸ்ல வச்சு சிவராசன் அவையில சுட்டு கொலை செய்தார். அப்பவும் நாங்க பிடிபடல. அதுதான் ராஜீவ்காந்தி தாக்குதலுக்கு எங்களை ரெக்ரூட்மெண்ட் செய்தனும். சிவரசன் இப்போ எங்க போறதுக்கு சான்ஸ் இருக்கு? அது எனக்கு தெரியாது. அல்ஃபா ஃபோசிர கமிங் ஓவர் சார். மேடம் மெட்ராஸ்ல லக்ஷ்மணத்தின் வீட்டிலான மோனந்தோ அசுவான். அப்போ குழப்பமும் இல்ல. எந்த ஒன்னும் இல்ல சிவேட்டா. ஈவினிங் ஆ டெம்பரேச்சர் ஒന്ന് കൂടി. கிளைமேட் சேஞ்சിന്റെ ആയിരിക്കും. കുറച്ച് മുമ്പ് വരെ നല്ല ഉത്സാഹത്തിലായിരുന്നു. எந்தெங்கிலும் செய்யணும். என்ன குட்டி, என்ன உண்டே?
അവരുടെ വയർലെസ് സ്റ്റേഷൻ വീണ്ടും സൈനായിട്ടുണ്ട്. ശിവരസിൻ അല്ല സംസാരിച്ചത്, അവരുടെ വയർലെസ് ഓപ്പറേറ്റർ ഡിക്സൺ ആണ്. കോയമ്പത്തൂരിൽ നിന്നാണ് മെസ്സേജ് പോയിരിക്കുന്നത്. ശിവ, ഇപ്പൊ തന്നെ കോയമ്പത്തൂർ പോകണം. വയർലെസ് ഓപ്പറേറ്റർ ഡിക്സന്റെ സംഗീതം ട്രേസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. No time to waste. You have to move with your team immediately. Sir, we are ready, sir. We are on the move, sir. Roger. Sir. Shiva, what happened? പലപ്പോ കുഴപ്പമൊന്നുമില്ല. He's all right. ഡോക്ടർ ഉണ്ടല്ലോ. എനിക്ക് അത്യാവശ്യമായിട്ട് കോയമ്പത്തൂർക്ക് പോകണം. We'll be all right. ഞാൻ പോട്ടെ. ചെന്നില്ലെങ്കിൽ അവിടെ കമാൻഡിന് ആരുമില്ല. നീ വിഷമിക്കണ്ട, ഞാൻ വിളിക്കാം. പോട്ടെ. അവൻ സർപ്രൈസ് ഇത് തരാനിരിക്കുകയായിരുന്നു. देखो सिंपल सी बात है, लाइफ में पीछे वाले चीज को हमेशा आगे डालो, अब पीछे वाले टांग को आगे डालो, बस। पीछे वाले टांग को? या साबन नर्दों का, अब ये पीछे रह गया ना, ये पीछे रह गया, चलते जाओ। Thank you.
இந்த வீட்டை போலீஸ் சுத்தி வளைச்சிருக்கு. மரியாதையா சரண்டர் ஆயிடு. உன் கூட்டாளிகளோட மரியாதையா வெளியில வா. இன்னொரு முறை எச்சரிக்கிறேன், இந்த வீட்டை போலீஸ் சுத்தி வளைச்சிருக்கு. மரியாதை உன் கூட்டாளிகளோட வெளியில வா. போய் ரெடி ஆகு அண்ணே. எங்க போறது? லண்டன் போகணும் சொல்லிருந்தால நம்ம போலாம். அண்ணே நிஜமா தான் சொல்றீங்களா? போட போய் பேக் பண்ணு போ. உனக்கு கடைசியா ஒரு ஒரு ரூபா கூட என்கிட்ட நீங்க வாங்க முடியாதுரா. 10 ரூபா பார்த்தா வாலட்ற நாயே. பணத்தை பாரா, பாரா, வெளியில வா. இல்லனா கட்டாதடா. நான் வரேன்டா, நானே வரேன். என்னடா ரெடி ஆயிட்ட? பணத்தை எரிச்சிட்டீங்களே. நம்ம போற இடத்துக்கு பணமே தேவையில்லடா. ரெடி ஆயிட்டல? போய் அண்ணா சட்டை எடு. நான் உனக்கு ரெண்டு சீப்ப கிளீன் பண்ணி வைக்கலாம்ல அண்ணன். சட்டை இன்னைக்கு சாம்பார் தானே உனக்கு பிடிச்ச சாம்பாரு? பரவாயில்ல, இந்தா சாப்பிடு. ஆகட்டு ஆகட்டு அண்ணா, நீங்க சாப்பிடுங்க. பரவாயில்லப்பா, உனக்கு சாப்பாடு ஒட்டி எவ்வளவு நாள் ஆச்சு. சாப்பிடு சாப்பிடு. இப்படி சாப்பிட்டா தான் விரைவில் அண்ணன் மாதிரி பெரிய ஆளாக இருக்கும். சாப்பிடு, சீக்கிரம் சாப்பிடு. அண்ணா நீங்களும் சாப்பிடுங்க. என்ன குணா, என்ன நடந்தது? இங்க வா, நான் தூக்குறேன். எப்படி அண்ணா? 910 ஓவர்னு சொல்லுடா. சர்வீ கமாண்டோஸ் லுக்கிங் ஃபார் எ சர்ப்ரைஸ் எலிமெண்ட் அண்ட் தட் சர்ப்ரைஸ் எலிமெண்ட் இஸ் லாஸ்ட்.
Roger, wait for my orders. ഞങ്ങൾ ജീവനോടെ പിടിച്ചവരുണ്ട് കസ്റ്റഡിയിൽ. പിന്നെ പരാജയപ്പെടുത്താൻ യു ആർ ഓൾസോ ട്രൈങ് യുവർ ലെവൽ ബെസ്റ്റ്. യു നോ, ഞങ്ങൾ അവരുടെ വയർലെസ് മെസ്സേജുകൾ ടാപ്പ് ചെയ്യുന്നുണ്ടെന്ന് വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതി പിടിപ്പിച്ച നിങ്ങളല്ലേ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരുടെ വയർലെസ് സ്റ്റേഷൻ സൈൻ ഔട്ട് ചെയ്ത് പോയി. പത്രക്കാർക്ക് ശിവരസന്റെ വക പ്രശംസയും കിട്ടി. അതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് മാഡം ചെയ്യുന്നത്. ഡ്യൂട്ടി ചെയ്യുമ്പോൾ നാടിന്റെ ഗുണത്തിന് വേണ്ടിയാവണം, എങ്കിലേ അത് ഡ്യൂട്ടിയാവും. ഡ്യൂട്ടി നിങ്ങൾ കറക്റ്റ് ചെയ്യാത്തതുകൊണ്ടല്ലേ ഈ ദുരന്തം ഉണ്ടായത്? സുരക്ഷാ പാളിച്ചയാണ് അലിഗേഷൻ ഉണ്ടല്ലോ. സുരക്ഷാ പാളിച്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിരുന്നെങ്കിൽ വിമാനാപകടത്തിൽ വെന്ത് മരിച്ച മകന്റെയും ഇപ്പൊ ആർഡിഎക്സ് എക്സ്പ്ലോഷനിൽ ചിന്ന ഭിന്നമായി ഇപ്പൊ ഈ മകന്റെയും അമ്മ സ്വന്തം സെക്യൂരിറ്റി ഗാർഡിന്റെ തന്നെ വെടിയുണ്ടായിട്ട് മരിക്കില്ലായിരുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിന് നേരെ വെടിയുണ്ട തീർക്കുന്നത്. സുരക്ഷാ പാളിച്ച, ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. ഐ ജസ്റ്റ് കാൻ അഗ്രീ വിത്ത് ദാറ്റ്. കലാപം ഉണ്ടായപ്പോ സമാധാന കരാറിന് പേരിൽ ശ്രീലങ്കയിൽ ഇടപെട്ട് ഇന്ത്യയുടെ അൺഡിപ്ലോമസിയുടെ തിരിച്ചടി തന്നെയാ ഇപ്പോൾ ഈ ട്രാജഡിക്ക് കാരണം. നിങ്ങൾ പട്ടാളക്കാർ കുറച്ചുകൂടി ചരിത്രം മനസ്സിലാക്കുന്നത് നന്ന. ലോകാസമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിൽ എല്ലാവരും സുഖമായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നാടാണിത്. അല്ലാതെ തൊളിവെടുത്ത സായിപ്പന്മാരുടെ കൂട്ട് അന്യരാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കി അവിടെ അരാജകത്വം ഉണ്ടാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കലല്ല. രാവണനെ കീഴടക്കിയ രാജ്യം കൈയടക്കുകയല്ല ചെയ്ത്, വിഭീഷണ അധികാരം കൊടുത്ത് തിരിച്ചു പോരുകയാണ് ചെയ്ത്. ചരിത്രം മാത്രമല്ല കുറച്ച് പുരാണം കൂടി പഠിക്കുന്നത് നല്ലതാ ജേണലിസ്റ്റ്. ഹലോ, എസ്ഐടി മദ്രാസുങ്ളാ? பேப்பரை பார்த்தேன், என் டிவில ஒரே டிஸ்டர்பன்ஸ் இருக்கு. டிஸ்டர்பன்ஸ் இருக்கா? ஆமா சார். எந்த ஏரியா? ஹலோ, லோகம் பஸ் டிப்போ பக்கத்துல இருக்கு. கவர்மெண்ட் ஸ்கூல் சொல்லுங்க. டிவில உங்க நியூஸ் சரி அட்ரஸ் சொல்லுங்க. அப்படியே என்ன பிரச்சனை இல்ல சார். ஓகே சார், எந்த ஏரியா? கரெக்ட் அட்ரஸ் மட்டும். கவர்மெண்ட் ஸ்கூல் இருக்கு சார், அது பக்கத்துல இருக்க ஃபுட்பால் நகர் இரண்டாவது தெரு சார். ஹலோ, டிவில இருந்து முருகன் பேசுறேன் சார். டிவில விளம்பரம் பார்த்தேன். டிஸ்டர்பன்ஸ் இருக்கா? என் வீட்டு டிவில கிரீன் ஸ்கூல் சார். இது எஸ்ஐடி? யா, தேர் இஸ் சம் ப்ராப்ளம் இன் மை டிவி சார். எந்த ஏரியாங்க? புஷ்பா நகர் வில்லேஜ். ரெண்டு ஒரே ஏரியா. നല്ല ചൂടുണ്ട്, ജസ്റ്റ് മിസ്സായി. ദാറ്റ് മീൻസ് അവന്മാർ ഇപ്പൊ വിട്ടിട്ടുണ്ടാവുള്ളൂ സർ. ഇന്നലെ കിട്ടിയ ടെലിഫോൺ നമ്പറിന്റെ ലിസ്റ്റ് ഒന്നുകൂടെ പരിശോധിച്ചു കഴിഞ്ഞാൽ സർ, ഞാൻ പറഞ്ഞു വരുന്നത് കോയമ്പത്തൂർ ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഡിക്സന്റെ സുഹൃത്തുക്കളിൽ വിക്കി പറഞ്ഞത് എൽ ടി ടിയിലെ വൂണ്ടഡ് കെയ്ഡേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് ബാംഗ്ലൂരിലേക്കാണെന്ന്. യെസ് സർ, ശാന്തനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോ ശിവരശനും ശുഭയും നെരുവും ഒരു സുരേഷ് മാസ്റ്ററുടെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? സോ സർ, സുരേഷ് മാസ്റ്റർക്കാണ് ഇഞ്ചുവേഡ് കെയ്ഡേഴ്സിന് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ചുമതല. മാത്രമല്ല, കൊടുങ്ങയൂരിൽ നിന്ന് കിട്ടിയ എസ് ടി ഡി ബില്ലിൽ ഒരു ബാംഗ്ലൂർ നമ്പർ ഉണ്ടായിരുന്നല്ലോ. ദാറ്റ് മീൻസ് ഈ നമ്പർ സുരേഷ് മാസ്റ്ററുടേതാകാം. ശിവരശൻ ഓൾസോ ക്യാൻ ബി ദയർ. So, we have to move to Bangalore. Hello?
mind. Welcome to Bangalore. Thank you. By the way, meet my ACP, Mr. Chembayya. Hello. Good morning, sir. Nice meeting. Hello, Raju. How are you? Sir, this is Major Sivaram. I see. Our NSG Operational Commander. Well, pleased to meet you. Nice to meet you too, sir. Sir, a telephone number trace the word to find out. That's Indira Nagar. A single storied house in a posh area. Sir, blue fair karam, green marriage gypsy. You are right. Sir, Coimbatore information vache, Sivara Singh gang in odopam, political leader ayi Trichy Chandanam, chilappu avade undaya sadhyathayundu. Avanteyanu aa blue premium fiat car. Pinne aa gypsy, adu injured carriage-ine kondu varan upayogikkunnu. So, I guess we have to go in for a swift operation. Done, sir. Siva, all yours. Sir, operation room enikku veedu kaanam. Chembayya, I want Ricky that place. Sir, sir. I'll take it. Dev sir, enikku aa veedinte blueprint onnu venam. Thaan thirichu varumbol, adu ready aayirikkum. Chembayya, ee colony enganeya? Very decent colony, sir. മാത്രമല്ല അടുത്ത വീട്ടുകാർ പോലും പരസ്പരം തിരിച്ചറിയില്ല സാർ. സാർ, ഇതാണ് ആ വീട്. ടേക്ക് ദി കാർ ബാക്ക്. ഓക്കേ ബോയ്സ്, ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ പോകുന്ന വീടിന്റെ ബ്ലൂ പ്രിന്റ്. അവരിൽ നിന്ന് ഫയർ വന്നാലും മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് ഫയർ ടു കിൽ ദം. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും എസ്കേപ്പ് ചെയ്യാനും സൈനഡ് കഴിച്ച് ആത്മഹത്യയ്ക്കാനും അവർ ശ്രമിക്കും. ഒരു കമാൻഡറുടെ തൂക്കിൽ നിന്ന് പായുന്ന ബുള്ളറ്റിനേക്കാൾ മരണ വേഗതയുണ്ട് സൈനഡിന്. സോ വി ഷുഡ് ബി ആക്ടിംഗ് ഫാസ്റ്റർ ദാൻ എ ബുള്ളറ്റ്. ഡോണ്ട് ലൂസ് എനി ചാൻസ് ഫോർ എ സർപ്രൈസ്. ഓക്കേ റോജർ ബ്രഡി, മീ ആൻഡ് മൈ ഹിറ്റ് ഈസ് ഓൾവേസ് ഫോർ യു. ദീപക് സാർ, ടേക്ക് യുവർ ഹിറ്റ് ആൻഡ് എൻ്റർ ദ ഹൗസ് ഫ്രം ദ ബാക്ക് സൈഡ്. വി വിൽ എൻ്റർ ഫ്രം ദ ടോപ്പ്. മൂവ് കൗട്ട്ലി, അബ്സല്യൂട്ട്ലി അണ്ടർ കം.
What is this? What the hell is this? This is Ronnie's part in the blueprint. Come on, come on, come on, give me. Hands up! Shit! Call the doctor! Doctor! ഒരു വാളി വീട്ടിലുണ്ട് ഇല്ലീഗലായിട്ടാണ് ഈ വീടിന്റെ ഉടമ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ എടുത്തിരിക്കുന്നത് ദാറ്റ് ഡിലേ മീ 15 സെക്കൻഡ്സ് വീട് ആൾട്ടർ ചെയ്യുമ്പോൾ മുനിസിപ്പാലിറ്റി അറിയിക്കണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല ദാറ്റ് മേഡ് മീ ലൂസ് എ മാൻ ആൻഡ് വൈ ദ ഹെൽ ഡിഡ് യു ബ്ലാസ്റ്റ് ദ ബാക്ക് ഡോർ സോ പ്ലീസ് അറ്റ് ലീസ്റ്റ് മൈൻഡ് യുവർ വേർഡ്സ് ഐ ആം യുവർ സീനിയർ ഓഫീസർ യെസ് സർ ഇത്രയും കാലം നീയൊക്കെ എന്റെ കൂടെ ഉണ്ടായിട്ട് വൈ ഡിഡ് യു ഡു ദാറ്റ് സോ പ്ലീസ് ഇറ്റ്സ് മൈ ഫോൾട്ട് ഓക്കേ ഐ അഡ്മിറ്റ് ഇറ്റ്സ് മൈ ഫോൾട്ട് See, this is my first operation, okay? Sir, ഒരു കമാൻഡോയെ സംബന്ധിച്ചിടത്തോളം എവറി ഓപ്പറേഷൻ ഈസ് ദ ഫസ്റ്റ് ഓപ്പറേഷൻ ജയിച്ചു വന്നാൽ ഫസ്റ്റ് ഓപ്പറേഷൻ തോറ്റു പോയാൽ ലാസ്റ്റ് ഓപ്പറേഷൻ ആൻഡ് ദ നെക്സ്റ്റ് ഓപ്പറേഷൻ ഈസ് ഓൾസോ ദ ഫസ്റ്റ് ഓപ്പറേഷൻ ആൻഡ് യു ഹാവ് നോ അദർ ഓപ്ഷൻ സർ ഇത്തരം ഓപ്പറേഷനിൽ മുന്നിൽ നയിക്കാനാണ് നമ്മളെപ്പോഴും ഓഫീസേഴ്സിന് സർക്കാർ കൂടുതൽ ശമ്പളം തരുന്നത് സോ ഇറ്റ്സ് അവർ പ്രിവിലേജ് ടു ഫേസ് ദ എനിമി ഫസ്റ്റ് കം ഓൺ ടേക്ക് ഹിം One is dead, but one is alive. Major. Siva sir, Siva sir. Anna sir. ശ്രീലങ്കയിലെ നമ്മുടെ ക്യാമ്പ് പക്കത്തിൽ നിൽക്കുന്ന പെരിയ വീട് തിരിയില്ലേ സാർ അതാ സാർ സുരേഷ് സുരേഷ് സാർ അതെ നിലാവലി ക്യാമ്പ് ഫയറിംഗ് ഉങ്ങളുടെ എത്ര വാട്ടി സുലിയിലേക്ക് സാപ്പാടെല്ലാം എടുത്തിട്ട് നിങ്ങൾ വരവേണം വാമാക്ക് നീ ഒരു പെരിയ തലവലി ഇത് കൊടുത്തനുപ്പനേത അമ്മ തന്നെ സാർ ഇത് ഉങ്ങളുടെ കുട്ടിലേണ്ട അമ്മനെ തിട്ടുക സാർ അതിലേക്ക് പോണു എടുക്ക സാർ ഇല്ല ഞാൻ ഒന്ന് വെച്ചിരിക്കട്ടെ ദാറ്റ് വിൽ ഗിവ് യു ലൈഫ് ദാറ്റ് ടേക്സ് യു ലൈഫ് അത് ഒരു എടുക്കരുത് ഇടാ കൊടുക്കരുതില്ലേ അതെല്ലാം നമുക്ക് തേവയില്ല അങ്ങ് വെച്ചിട്ട് മാളയിൽ കൊത്ത് പോട്ടിരിക്കരുത് ബ്ലോക്കറ്റ് മാതിരി സുന്ന പുരിയ മാറ്റിങ്ങല്ലേ ശരി എടുത്ത് ഇത് ശ്രീലങ്കയിൽ നിറയെ பார்க்கலாம் நீ டாக்டர் ஆனானே சொன்னே
இதெல்லாம் எப்படி தெரியும்? எல்லாம் எங்க அப்பா சார். எங்க அப்பா ஒரு என்சைக்ளோபீடியா, ஒரு நடமாடும் பல்கலைக்கழகம் சார். இக்கடா இதுல போய் மாட்டின. நீங்கள் அங்கிருந்து வெளியேறின பிறகு எல்லாம் நல்லாத்தானே இருந்தது. ஒரு வசந்தம் மாதிரி. நாங்கள் ஒரு சுயமரியாதையான குடும்பமா இருந்தோம். இந்த குடும்பத்துக்கு அங்க நடக்கிற சோசியல் எலிட்டை தாங்க முடியல சார். அந்த ஸ்ரீலங்கன் யூஎன்பியோட அராஜகம், அந்த சிங்கள இனவாதிகள், இன உரி முடித்த நாய்கள், அவங்களோட அந்த சிங்கள போலீஸும் நிக்கிறான் சார் சேர்ந்து. அவசானிச்சு நீங்களே 16 டாப் லீடர்ஸ் ஜா஫்ரா போட்டில் சைனர் கழிச்சு மரிச்சு. ஐபிகேஎஃப் எல்லாம் ஆரக்குന്നു. ஆரെങ്കിലും அதைக் குறித்து ആലോചിച്ചോ? இல்ல. ஸ்ரீலங்கன் யூஎன்பி கழிச்ச கலி. ஐபிகேஎஃப் எல்சிடி கூட அடிக்கான். அண்ட் நேம் ஆன் தி பேக். அதின் சத்தியாவஸ்தை போல அறியാൻ ശ്രമിക്കാതെ நீங்கள் எங்களை நேரே ஆயுதம் எடுத்து. ஆயிரக்கணக்கான இந்தியன் பட்டாளக்காரர் நீங்களை கொன்னு. எஸ். இந்தியன் ஆர்மி கை பின்னில் கட்டி திருச்சடிச்சு. என்கிட்ட ഞങ്ങൾ அவ்வளவு வந்து போனப்ப நீங்க ஒரு பிரபகன் அடிச்சிறக்கி. நீங்கள அம்மவங்கன்மார ഞങ്ങൾ மானபங்கப்படுத்தி. ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായെന്ന് വരാം. അതിന് 10-15 വർഷം കഠിന തടവ് കൊടുത്ത ചരിത്രമേ ഇന്ത്യൻ ആർമിക്കുള്ളൂ. അതിന്റെ പേരിൽ മുഴുവൻ പട്ടാളക്കാരെയും കുറ്റപ്പെടുത്തൽ. സാർ ഞാൻ എപ്പോ സാർ ഇതെല്ലാം എന്നത്തേക്ക് എന്നിട്ട് സോറിങ്കോ? നീ നിന്റെ ഓർഗനൈസേഷൻ അത് അറിയണം. അന്ന് രാജീവ് ഗാന്ധി ഐ പി കെ എഫിനെ അങ്ങോട്ട് അയച്ച് നിങ്ങളുടെ പ്രശ്നം തീർക്കാനാ? അന്ന് ഐ പി കെ എഫോട് വന്നില്ലായിരുന്നെങ്കിൽ
അമേരിക്കൻ ആർമി പാകിസ്ഥാൻ എയർഫോഴ്സിനെ കൊണ്ട് അവിടെ ഒരു എയർബേസ് ഉണ്ടാക്കുമായിരുന്നു. And that would have been a threat to my country. And Sri Lanka never wanted IPKF to be there. അതുകൊണ്ടാണ് ഒരു ശ്രീലങ്കൻ നേവിക്കാരൻ പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് രാജീവ് ഗാന്ധിയുടെ പിടിയിലേക്കടിച്ചത്. ഞങ്ങൾ ഇന്ത്യക്കാർക്ക് ഇപ്പോഴും നിങ്ങളോട് സഹതാപമേ ഉള്ളൂ. പക്ഷെ നീയൊക്കെ ചെയ്തത് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചിരുന്ന മഹാനായ ഒരു നേതാവിനെ ദുർദാക്ഷിണ്യം കൊന്നു. നിങ്ങൾ ഈ ചെയ്ത ക്രൂരകൃത്യത്തിന് എന്നെങ്കിലും നിങ്ങൾ പശ്ചാത്തലപ്പിക്കേണ്ടി വരും, മാപ്പിരക്കേണ്ടി വരും. As far as me, like a commando is concerned, ഏതെങ്കിലും ഒരാളെ പാക്ക് ചെയ്ത് ഇന്ത്യയുടെ എനിമി എന്ന് സ്റ്റാമ്പ് ചെയ്ത് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ അതിനകത്തിരിക്കുന്നത് എന്റെ അച്ഛനാണോ സഹോദരനാണോ മകനാണോ ഞാൻ നോക്കില്ല. I'll just shoot him down. And that's my duty. താനും നിരേഷുമായിട്ടുള്ള ബന്ധം എനിക്ക് മനസ്സിലാവും, പക്ഷേ നമ്മുടെ സിസ്റ്റം അതിനൊരു വിലയും കൊടുക്കില്ല. വാട്ട് സിസ്റ്റം ആർ യു ടോക്കിംഗ് അബൌട്ട് സർ? രാജീവ് ഗാന്ധി മരിച്ച ദിവസം May 21 വൈകുന്നേരം 4 കൊളംബോയിലെ ഇന്ത്യൻ എംബസിയിലേക്ക് ആരോ വിളിച്ചു ചോദിച്ചിരുന്നു രാജീവ് ഗാന്ധി ജീവനോടെ ഉണ്ടോ എന്ന്. യെസ് സർ, ഇന്ത്യൻ എംബസിയിലെ ആ ഓഫീസർ അപ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് വിവരം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ രാജീവ് ഗാന്ധി ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു. സർ, ആ ഓഫീസറും സാർ പറഞ്ഞ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. യൂണിഫോം ഇട്ടതുകൊണ്ട് മനുഷ്യത്വം മറക്കണമെന്ന് നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സർ? ഐ റിക്വസ്റ്റ് യു ടു കൺസിഡർ ദിസ് കേസ്. ഞാൻ അറിഞ്ഞ മരേഷ് നല്ലവനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അവന്റെ സിറ്റുവേഷൻ അവനെ ഈ നിലയിലെത്തിച്ചു. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതിയാണ്. അല്ല സർ, അവൻ ശ്രീലങ്കൻ യുദ്ധത്തിൽ പരിക്ക് പറ്റി ചികിത്സയ്ക്ക് വന്ന ഒരാളാണ്. അവനെ പോലെ ആയിരക്കണക്കിന് LTTക്കാർ ഇവിടെ ഉണ്ട്. അവരെല്ലാം കേസ് പ്രതിയാക്കാൻ പറ്റും. എനിക്കിപ്പോ എന്താ വേണ്ടത്? മിറേഷിന്റെ മണ്ഡപം അഭയാർത്ഥി ക്യാമ്പിലേക്ക് അയക്കുക. അവൻ അവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങട്ടെ സർ. ഓക്കേ ഡോ, ഞാൻ ചെയ്യാം. താങ്ക് യു സർ. മിറേഷ്, എല്ലാത്തക്കും നന്ദി സർ. ഉയരെ തിരിപ്പി കൊടുത്തിരിക്കീങ്க. இந்த புது வாழ்க்கையில என்ன நேசிக்கிறதுக்கு நிறைய பேர் இருப்பாங்க. அதெல்லாம் எனக்கு தெரியாது சார். ஆனா என் மனசுல எப்பவும் நீங்க இருப்பீங்க சார். இப்ப முடிஞ்சா என்ன வந்து பாப்பீங்களா சார்? சுரேஷ், இதெண்ட ஞாபகம் என் வாழ்க்கையில நீ எப்ப இருக்கக்கூடாது சார். ശ്രീലങ്കയിൽ നിന്ന് ട്രീറ്റ്മെന്റിന് കൊണ്ടുവന്നവരെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നു. എവിടെയാ സ്ഥലം? സിറ്റിയുടെ ഔട്ട്സ്കേട്ടില, മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിൽ. അവിടുത്തെ ഒരു വില്ലേജ് ഹെഡ്മാൻ പറഞ്ഞത് സിനിമാ ഷൂട്ടിങ്ങിനാണെന്നും പറഞ്ഞ് ഒന്ന് രണ്ട് വീട് അവർ വാളയൊക്കെ എടുത്തിട്ടുണ്ട്. ശിവരശനം ഗ്രൂപ്പും അവിടെ ഇല്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടാ പോലീസിനയച്ചു. ഗുഡ് മോർണിംഗ് സർ. ചെമ്പയ്യ, റെയ്ഡ് കഴിഞ്ഞു? കഴിഞ്ഞു സർ. എത്ര പേരുണ്ടായിരുന്നു? 17 സർ. അവരെ എങ്ങോട്ട് കൊണ്ടുപോയി? ഒരു 12 പേര് സൈനൈഡ് കളിക്ക് സ്പോട്ടിലേ മരിച്ചു പോയി സർ. ഒരു 5 പേര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് സർ. ഒന്നും രക്ഷപ്പെടാൻ തോന്നല സർ. റാസ്കൽ, തന്നെയൊക്കെ വിട്ടു ഇതിലാണോ ഫൂൾ? തനിക്ക് ഒരാളെങ്കിലും പിടിക്കാൻ കഴിഞ്ഞോ? തന്നെയൊക്കെ വിട്ട എന്നെ വേണം. രാമലിംഗൻ സർ പ്ലീസ്, ഇനിയെങ്കിലും കമാൻഡോസ് പോകേണ്ട ഏരിയയിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനല്ലാതെ പോലീസുകാരെ അയക്കരുത്. സോറി രാജു. തനിക്ക് എന്തെങ്കിലും എവിഡൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ലായിരുന്നു സർ. കുറച്ച് പഞ്ഞും മരുന്നും കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നല്ലോ. സർ, എനിക്കൊരു ബുക്ക് ഇല്ല സർ. എന്ത് ബുക്ക? അതുകൊണ്ടല്ല സാർ, പല സ്ഥലക്ക് സാധനങ്ങൾ കണക്കിലെന്നത. നോക്കണേ, അഞ്ജനേപ്പ കെമ്പനഹള്ളി, ഇതൊരാളുടെ പേര് സ്ഥലമല്ലേ സർ? പക്ഷേ അതിപ്പോ നമ്മുടെ നാട്ടിൽ കേക്കെ നായര് പാലക്കാട് എന്ന് പറയുന്ന പോലെ ഉള്ളൂ. രവി സർ, കെമ്പനഹള്ളിയിലുള്ള സകല അഞ്ജനേപ്പമാരെയും പോക്കണം. ഐ തിങ്ക് ദിസ് പേഴ്സൺ ഇസ് റിലേറ്റഡ് ടു ദാറ്റ് സുരേഷ് മാസ്റ്റർ, ഹു ഈസ് ദ കെയർ ടേക്കർ ഓഫ് LTT സിഞ്ചുഡ് കേഡേഴ്സ്. അഞ്ജനേപ്പ വീടുകൾ വാടക കൊടുക്കുന്ന ഏതെങ്കിലും ബ്രോക്കറാവാൻ സാധ്യമാണ്. അയാളെ ട്രേസ് ചെയ്ത് പിടിക്കാൻ സാധിച്ചാൽ തമിഴ്മാർക്ക് ആർക്കും റീസെന്റ് ആയിട്ട് വീട് വാടക കൊടുത്തിട്ടുണ്ട് അറിയാൻ പറ്റും. നീനെ ഇറങ്ങുന്നത് എന്റെ ഇത്? ഹൗദസ്. നീ പേരിലിറങ്ങാത്ത ശരിയുള്ളവാ? ഹൗദസ്. അവർ ശിവരസം ഇട്ടാ മൊതല് ഗൊത്തില്ല സർ. അവർ ശിവരസം അന്ത ഗൊത്താദ്മേലെ സേനല്ല അന്ത ഹേളിദെ സർ. നന്ന് ഹാസ്മായിദെ സർ. അത് ദാസ്തി ആയ്ത അന്ത അവർ എത്ര ഹോസ്പിറ്റൽ പോകും അന്ത ഹേളിദെ സർ. ഇഷ്ടേ സെ നടന്നിദ്ദു സർ. ടെക്സ്റ്റ് കരണ്ട് ജാഗന തെൽക്കൊണ്ടിയാ? ആ ജാഗന നീ ചെന്നൻ ഗൊത്ത സർ. കൊണാന കൊണ്ടല്ല ഇരുന്നത് ആകാതെ വാ ബേഗനെ പോകണം സർ. നിമിക്ക് ഇവർ എത്ര പേരായിരുന്ന കേൾബേക്കാകതിയാ?
ഞാൻ കേൾപ്പിക്കാറില്ല. ഇവത്രല്ല അവനത്ര, ശിവരാസൻ അത്ര. ഈ ഗൗഡ അവനെ ഇടിക്കൊണ്ട് ബന്ധ് ഞാൻ യാരണോ സ്ഥിതി. സി ബി ഐ മുന്നേനെ നന്ന അവമാനം മാറിയത് കമ്മീഷണർ മുന്നേനെ നാളെ ദിൽദാരഹ നടിബേക്കു. ശിവരാസൻ ജൊത്തെ നാണിയോ ഫോട്ടോ നാൻ നോടേക്കു, നാളെ പേപ്പറിനുള്ളിൽ നോടേക്കു. രാജീവ് ഗാന്ധി കൊലകാരനെ കണ്ടിരുന്നവരു ചെമ്പയ്യ സ്റ്റീമന്ത നാളെ ജന ഹേൾബേക്കു. ನಾನು ಕಮಿಷನರ್ ಹತ್ರನೇ ಫೋನ್ ಮಾಡಿ ಹೇಳಿದ್ದೀನಿ, ಆ ಜಾಗನ ನೋಡ್ಕೊಂಡು ಬರ್ತೀನಿ ಅಂತ. ಓಕೆ, ಎಲ್ಲ ಗಾಡಿ ಚಿಕನ್ ಟೇಕ್ ದಿ ಕಾರ್ಡ್. ಅದತೆ ಸರ್, 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 ಕಾಲ್ ಫಾರ್ ಯು ಸರ್. ಹಲೋ, ಮೇಜರ್ ಶಿವರಾಮ್ ಹಿಯರ್ ಸರ್. ಸರ್ ಸರ್, ನಾವು ಉಡನೆ ಬರ್ಬೇಕು ಸರ್. ಓಕೆ ಬಾಯ್ಸ್, ದಿ ವೇಟ್ ಇಸ್ ಓವರ್. Shivarasan is cornered. Come on, we are on the move. Shiva? Yes. എന്തെങ്കിലും കഴിച്ചിട്ട് പോ. ഡോക്ടർ, യേശു ക്രിസ്തുവിന് ഒരു അവസാനത്തെ അത്താഴവിൽ ഉണ്ടായിരുന്നു, മറ്റ ആൾക്കാരുടെ അതുപോലുമില്ല. Can't get going. Move. ഇവരുടെ ഹസ്ബൻഡ് രംഗനാഥനാണ് ശിവരസൻ ഗ്രൂപ്പിന് ഒരു ടെമ്പററി ഷെൽട്ടറായി ആദ്യം വീട് വാടകയ്ക്ക് കൊടുത്തു. പക്ഷേ ഇപ്പൊ ശിവരസൻ ഉള്ളത് കൊനാന കൊണ്ടയിലെ ഒരു വീട്ടിലാണ്. ഇറ്റ്സ് അനദർ ഹൈഡ് ഔട്ട്. ചെമ്പയ്യ ആ വീട് ലൊക്കേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. കൊനാന കൊണ്ട മനദല്ലി എത്ര ജന ഇതാരെ? ശിവരസൻ മേലെ വേറെ ആരും ഇതാരെ? നമ്മണ്ണ മുതലി ഇങ്ങോൾ മർസിദ്ധു, സുരേഷ് മാസ്റ്റർ, ആമേലെ ശുഭ, നീരു, രംഗൻ, അമ്മൻ, ಒಂದು ಡ್ರೈವರ್ ಕೂಡ ಇದ್ದಾರೆ ಸರ್. ನೀನು ಒಂದು ಲೇಡಿ ಕೂಡ ಬಂದಿದ್ರು, ಅವ್ರ ಹೆಸರು ಜಮುನ ಸರ್. ಈ ಹೇಳಿನ ಎಲ್ಲಾರು ಇವಂದು ಬೆಳ್ಳಿಗೆ ಅಳ್ಳಿರಂದು ರಂಗನ್ ಬಂದು ಕೆಲ ಟೈಮಲ್ಲಿ ಇರಲ್ಲ ಸರ್, ಯಾಕಂದ್ರೆ ಅವ್ರ ಗಾಡಿ ತಗೊಂಡು ಹೊರಗಡೆ ಹೋಗಿರ್ತಾರೆ. ಅವ್ರ ತಿರುಗು ಬಂದಿಲ್ಲ ಅಂದ್ರೆ ಇವರು ಯಾರು ಹೊರಗಡೆ ಹೋಗಕ್ಕೆ ಸಾಧ್ಯತೆ ಇಲ್ಲ ಸರ್. ಅವ್ರ ಕೈಯಲ್ಲಿ ಯಾವ ಯಾವ್ದು ವೆಪನ್ಸ್ ಇರೋದು? ಕೋಳಿ ರೆಕ್ಕೆ ತರ ಎರಡು ಮೂರು ರೈಫಲ್ಸ್ ಅವ್ರ ಕೈಯಲ್ಲಿ ಇದೆ ಸರ್. ಆಮೇಲೆ ಶಿವರಸನ ಹತ್ರ ಚಿಕ್ಕದೊಂದು ಗಣ್ಣು ಕೂಡ ಇದೆ ಸರ್. So that is AK-47 and a pistol. Danny, sir, ee striyoda veedinte vivarangal anurichittu make a sketch out of it and if possible an aerial vision also. Okay, this is our target house. Sir, ingane or operation aavashyamundo? Avadtha paalkaru vadi namukku avare sedation cheythu pidikkan pattille? Nammal vicharikkunna pole mandammarella avare, they are very intelligent people. Paal kudikkanamengil thanne ethra per undayirunnalum seri aadhi oru aalu kudichu innittu ayalkku endey sambhavikkunnathu onnu vaachi അതിനുശേഷം മറ്റുള്ളവർ കുടിക്കും. ബട്ട് ശിവ, നമുക്ക് ഗ്യാസ് ഉപയോഗിച്ച് അവരെ ബോധം എടുത്തുകൂടെ? ദാറ്റ്സ് നോട്ട് പോസിബിൾ സർ. എല്ലാവർക്കും ഒരേ റെസിസ്റ്റൻസ് പവർ ആണ്. എല്ലാവരും ഒരേ സമയത്ത് ബോധം കിട്ടണമെന്നില്ല. ആരെങ്കിലും ഒരാൾ ബോധം കിട്ടാൽ ദേ വിൽ ഗെറ്റ് അലർട്ട്. ഒന്നുകിൽ അവർ സൈനൈഡ് കഴിച്ച് മരിക്കും, ഓർ ദേ വിൽ കിൽ ഈച്ചർ. അതുകൊണ്ട് നമുക്ക് അവരെ ജീവനോടെ പിടിക്കാൻ പറ്റും. സോ ദ ഓൺലി പോസിബിൾ വേ ഈസ് എ കമാൻഡ് ഓപ്പറേഷൻ. സോ ദിസ് ഈസ് അവർ ടാർഗറ്റ് ഹൗസ്. ഈ വീടിന്റെ തൊട്ടടുത്ത് ഒരു വീട് കൂടെയാണ്. ആ വീട്ടിൽ ആൾ താമസം ഉള്ളതാണ്. ഈ റോഡിന് മെയിൻ റോഡുമായിട്ട് കണക്ഷൻ ഉണ്ട്. In front of this house, ഒരു ടേണിംഗ് ഉണ്ട്. We can approach from here. ഈ വീട് നമുക്ക് നമ്മുടെ കവറിംഗ് ഹൗസ് ആയിട്ട് ഉപയോഗിക്കാം. Now, as per the information, ഈ ടാർഗറ്റ് ഹൗസിന്റെ ടെറസിൽ നിന്ന് താഴേക്കുള്ള വാതിലിൽ there is a window this side and this side. ഇത് കിച്ചൺ ഡോർ ആണ്. Now, gentlemen, we have two options. Kit number one, ഈ വീടിന്റെ മുകളിൽ നിന്ന് ലാഡർ ഉപയോഗിച്ച് ഇപ്പൊ ലാഡർ ടാർഗറ്റ് ഹൗസിന്റെ ടെറസ് ഡോറിന് സമീപം പൊസിഷൻ എടുക്കണം. എന്റെ അണ്ടറിലുള്ള ഹിറ്റ് നമ്പർ 2 ഈ സൈഡിൽ കൂടി പോയി ഡീകോർ ചെയ്ത് ഈ കോർണറിൽ കൂടി അപ്രോച്ച് ചെയ്യും. ബിക്കോസ് ഈ വീടിന്റെ പുറകുവശത്തും ഈ സൈഡിലും ബിന്ദോ ഇല്ല. ഹിറ്റ് നമ്പർ 3 വിൽ കവർ ഫ്രം ഹിയർ. അതേ കോർണറിൽ പോയി കവറിംഗ് പൊസിഷൻ എടുക്കും. ഗീവ് ദ കവറിംഗ് ടൈം ജസ്റ്റ് ഇൻ കേസ് റിക്വയർഡ്. ഈ വീടിന്റെ സ്ട്രക്ചർ വെച്ച് നോക്കിയാൽ ശിവരസൻ ഉൾപ്പെടെ 7 പേരും ഒരേ മുറിയിൽ ഒരുമിച്ചിരിക്കാനേ സാധ്യതയുള്ളൂ. നമ്മുടെ മൂവ്മെന്റ് അറിഞ്ഞാൽ തന്നെ അവർ നമ്മുടെ ഫ്രണ്ട് ഡോർ വഴിയെ പ്രതീക്ഷിക്കും. നവ് വി ആൾ ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പൊസിഷൻ എടുത്തതിന് ശേഷം ബാക്ക് ഡോറും ടെറസ് റോഡും ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ വി ഗോട്ട് ടു ലീവ് പ്രിസൈസ്ലി 3 സെക്കൻഡ്സ്. കാരണം എക്സ്പ്ലോഷന്റെ സൗണ്ടിൽ സ്റ്റണ്ണായി പോകുന്ന അവർക്ക് 3 സെക്കൻഡ്സ് ബോധം നഷ്ടപ്പെട്ടു. ഈ 3 സെക്കൻഡിൽ നമുക്ക് ചെയ്യാനുള്ളത് അകത്ത് കയറി അവർ സൈനൈഡ് കഴിക്കാതെ ഓവർ പവർ ചെയ്യുക. ഫയർ ചെയ്താൽ കൗണ്ടർ ഫയർ ചെയ്യുക വിതൗട്ട് കില്ലിംഗ്. മൈൻഡ് യു, വിതൗട്ട് കില്ലിംഗ്. നൗ ലെറ്റ്സ് മൂവ് ഇറ്റ്. Seconds from now to start the mission. Set your watches.
ശിവരസന്റെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. മേജർ ശിവ ആൻഡ് ദ ബോയ്സ് ആർ റെഡി ടു ഡു ദ ഓപ്പറേഷൻ റൈറ്റ് നൗ. എന്റെ പ്രസൻസിൽ ഓപ്പറേഷൻ ചെയ്താൽ മതി. ഞാൻ ടുമോറോ മോർണിംഗ് 10 മണിക്ക് എത്താം. ഞാൻ ഓൾറെഡി ഡി ജി സി ബി ഐ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലാണ്. വി വിൽ റീച്ച് ദേർ ബൈ ടുമോറോ മോർണിംഗ് 10 o'clock. ടുമോറോ മോർണിംഗ് നാളെ 10 മണിക്ക് എന്ന് പറഞ്ഞാ സർ, സർ മേജർ ശിവ വാണ്ട്സ് ടു ടോക്ക് ടു യു. ഓക്കെ. ഗുഡ് ഈവനിംഗ് സർ, മേജർ ശിവ ഹിയർ. സർ, നമ്മൾ ഇന്ന് രാത്രി തന്നെ ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കണം. കാരണം നാളെ സൺലൈറ്റ് വീണ് കഴിഞ്ഞാൽ പിന്നെ ഈ ഓപ്പറേഷന് പ്രസക്തിയില്ല സർ. നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന മൃതദേഹം രാവിലെ അവിടെ എത്തിയില്ലെങ്കിൽ ശിവരസൻ അലേർട്ട് ആവും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഞാൻ എത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതി. അതുവഴി നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യൂ. നാളെ കാലത്ത് 10 മണിക്ക് ചാൻസസ് ആർ 50-50, ഈദർ മീ ഓർ ഹിം. And I cannot promise you that I'll be catching him alive. No, no. I'll talk to you separately. Sir, please understand. Tomorrow. We'll meet tomorrow. Sir. Sir, what I say is, this is the time for a storming operation. I know, Shiva. I know. സാറാണ് വന്നിട്ടാണെങ്കിലും മരുന്നതിനു മുമ്പാണെങ്കിലും സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട നമ്മളാ. സാർ ഈ രാത്രി ഓർഡർ ഇടാൻ പറ്റുമോ? ഐ വിൽ ഡു ഇറ്റ്. ഓർഡർ ഇടാനുള്ള അധികാരം അയക്കല്ലേ ഉള്ളൂ. സർ, ദാറ്റ് ഷോസ് ഹിസ് സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു ടേക്ക് ദി ക്രെഡിറ്റ് അവേ. ഐ ഹേറ്റ് ദിസ് ബ്യൂറോക്രാറ്റിക് സ്റ്റൂപ്പിഡിറ്റി. ഞങ്ങൾ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് അവർ ജീവനോടെ പിടിക്കാൻ. എന്നിട്ട് ആ ഞങ്ങൾ തന്നെ റാസ്കൽസ് വേണ്ടി കാവലിരിക്കാന്ന് വെച്ചാ. How far is the house? Salpa, sir. Where is it? Sir, idana vidu, sir. Thanu uniform vittu poi. Sir, kodan cheyanu parnal minimum 1/2 km dooram engil venam. നമ്മുടെ പ്രസൻസ് അവരെ മനസ്സിലാക്കരുത്. നമുക്ക് അവരെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കണം. ദാറ്റ്സ് കോഡനി. വിളിക്കണം തന്നെ പോലീസുകാരെ. കോൾ യുവർ ബ്ലഡി പോലീസ്. ദീപക് സർ, യു ടേക്ക് ദി റൈറ്റ് പൊസിഷൻ ആൻഡ് കീപ് ദി ബോയ്സ് ഇൻ കവർ. Okay. And okay, boys. Follow me. You take that position. Go. Sir. Sir. Jolly. Aa vandiye kanna kanna salavile. You go and guard this. Sir. Reach over here. Sir. Go. Sir. Follow me. Position, sir. Okay, sir. Okay. Okay. There, sir. You take a safe position. Please. Come. Shiva. Come. Security guard, I need your house. There is a danger behind your house. Please don't make any noise. Vacate the house immediately. Trust me, please. There is a car waiting for you outside. You can check in any hotel. I'll pay for that. Thank you. Sir, take care of the child. വെരി ക്ലിയർ. ആ സർപ്രൈസിൽ വന്നു പോയി. നമ്മളിവിടെ ഉണ്ടെന്ന് അവർക്കറിയാം. സോ വി ഹാവ് ടു ലോഞ്ച് ദ ഓപ്പറേഷൻ ഇമ്മീഡിയറ്റ്ലി. ഡൽഹിയിൽ നിന്നോ ഹൈദരാബാദിൽ നിന്നോ വല്ല ഇൻഫർമേഷൻ ഉണ്ടോ? എനിത്തിങ് പോസിറ്റീവ്?
number one. Find out when CEO Kenal Vijay is coming. अरे सीईओ साहब कब आ रहा है पता लगाओ। இல்பாமா ஏன் ரேப்பா அம்மனை நல்லி யார் அல்தாரே அது நான் கொத்தில்லாதா ஓகே ஓகே ராஜு சார் சூரியன் உதிச்சு கழிஞ்சு அட்லீஸ்റ്റ് ஜனங்கள் கூடுதல் முன்பெங்கிலும் கேன் ஐ கோ இன் சாரி சிவா பார்த்திபன் சார் இதுவரை எட்டிட்டிட்டில்ல Positive information. Negative. What about my boys? Boys, boys. I will take it, sir. Wait. Sir? Keep this for your dinner. And don't come again to meet me here. Get out. Come, sir. I don't come, sir. Thank you, sir. എന്റെ പ്ലാനിൽ രാവിലെ അഞ്ചരയുടെ ഓവറൈസർ അതിന് മുമ്പായിരുന്നെങ്കിൽ എനിക്ക് അവരെ ജീവനോട് പിടിക്കാമായിരുന്നു ഇനിയിപ്പോ എത്ര പേരെ ജീവനോട് പിടിക്കാമെന്നോ ഞങ്ങൾ എത്ര പേരെ ജീവനോട് തിരിച്ചുവരുമെന്നോ എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് പറഞ്ഞു യു ആർ സൗണ്ടിംഗ് ലിറ്റിൽ അറഗന്റ് നോ സർ ഒരു ജൂനിയർ ഓഫീസർ സത്യാവസ്ഥ പറഞ്ഞാൽ പലപ്പോഴും സീനിയർ ഓഫീസർക്ക് തോന്നുന്നത് ആരകണ്ടാണ് ഐ എം ടെലിംഗ് ദ ഫാക്ട് സർപ്രൈസ് എലമെന്റ് ലോസ്റ്റ് ആകുന്നതിനും ദാറ്റ് ഇസ് യെസ്റ്റർഡേ നൈറ്റ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഞാനും രാജു സാറും പാർത്ഥിവ സാറിനോട് പറഞ്ഞതാണ് അപ്പൊ നിങ്ങൾ വന്നിട്ട് മതിയെന്ന് അദ്ദേഹം പറഞ്ഞു നൗ യു ഷുഡ് ടെൽ മീ ദ കമാൻഡ് ഐ വിൽ എക്സിക്യൂട്ട് ഇറ്റ് ആക്ച്വലി മേജർ ശിവ വി ആർ വറീഡ് അബൌട്ട് യുവർ ലൈഫ് ഐ തിങ്ക് വിൽ അറേഞ്ച് ഫോർ മോർ കമാൻഡോസ് എക്സ്ക്യൂസ് മീ സർ സാർ ഇവിടെ 1000 കമാൻഡോസിനെ അറിയിക്കാലും ഈ ഓപ്പറേഷന്റെ കമാൻഡർ ഞാനും എന്റെ ടീമും ആയിരിക്കും ഈ ഓപ്പറേഷനിൽ അവരെ പിടിക്കാനാണെങ്കിലും ഞങ്ങൾ മരിക്കാനാണെങ്കിലും വി ആർ പ്രിവിലേജ് സർ പിന്നെ സാറ് പറഞ്ഞ ഞങ്ങളുടെ റിസ്ക് ഫാക്ടർ
എല്ലാ മാസവും 1200 രൂപ ഞങ്ങൾക്ക് ഗവൺമെന്റ് റിസ്ക് അലവൻസ് തരുന്നുണ്ട്. യു ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് ഇറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു ഹിം. പ്രസ്, യു കാൻ കം ഫോർ എ പ്രസ് കോൺഫറൻസ്. ദേസ തീരുമാനം എന്താണെങ്കിൽ അറിയിച്ചാൽ മതി. ഐ ആം ഹിയർ. എക്സ്ക്യൂസ് മീ സർ. സർ, സർ, വാട്ട് ഡു യു വാണ്ട്? നോ, നതിങ് സർ. ഐ ആം റിയലി സോറി. ഞാനെന്താ വീട്ടിലേക്ക് വിളിച്ച് പറയണ്ടെന്ന് ആലോചിക്കട്ടെ. Please come on, Len. Carry on, Shiva. I want a fire force to light up the target house. I didn't accept that. Please, fast. Out. Well, sir. This is our last chance. Now, we're going to get here. Please give me a command. Shiva, say again. നോ സർ, ഇനി എനിക്കൊന്നും പറയാനില്ല. വിജയ് സാർ, എല്ലാം കൈവിട്ട് പോയി സർ. വാട്സ് യുവർ പ്ലാൻ സർ? ഞങ്ങൾ ബാംഗ്ലൂരിൽ കൂടി ഹെഡ് ടു കോണി ടു ടോപ്പ് ഓഫ് ദ ഹൗസ്. ഓക്കെ, ഗെറ്റ് യുവർ ബോയ്സ് മൂവ്. സർ, ഓർഡർ കിട്ടിയോ? ഐ ആം ഗിവിംഗ് ദ ഓർഡർ. താങ്ക് യു സർ. കാൻ ഐ ബി എ പാർട്ട് ഓഫ് യുവർ ടീം? യു ക്യാൻ കമാൻഡ് സർ. നോ, അത് തന്റെ റൈറ്റ് ആണ്. ടീമിലെ ഒരാളായി. Then that's my privilege, sir. Thank you. Boys, get ready. Stand by. Go.
Major Shiva has done an excellent job. Colonel Vijay, we must recommend him for a President's Gallantry Medal. Yeah, that's right. Excuse me, sir. With your permission. Sir, and the medal is recommended. It's a belated abortive operation. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അഭിമാനപൂർവ്വം രണ്ട് മെഡലുകൾ മേജർ ശിവരാം വാങ്ങിയിട്ടുണ്ട് സർ. പത്ത് വെടിയുണ്ട് ഇങ്ങോട്ട് വരുമ്പോ തിരിച്ചടിച്ച് കൊന്നിട്ട് വാങ്ങിച്ചിട്ടുള്ളതാ. പക്ഷെ ഇതിന് കിട്ടുന്ന ഗ്യാലൻഡറി മെഡൽ ഈ ഓപ്പറേഷന്റെ ഗാലറി മാത്രമേ ഇരുന്നത് മുടക്കിയ നിങ്ങളുടെയൊക്കെ നെഞ്ചത്ത് കുത്തിവെക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ മൂന്നാമത്തെ മെഡൽ എന്തിനു കിട്ടിയതാണെന്ന് എന്റെ മകനെ നിങ്ങൾ ചോദിച്ചാൽ സയനൈഡ് കഴിച്ച് മരിച്ചവരെ റേഡിയോന് കിട്ടിയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. ഈ ഓപ്പറേഷൻ ഇവരെ ജീവനോടെ പിടിക്കണമെന്ന് ആദ്യം പറഞ്ഞപ്പോ സന്തോഷിച്ചവരാ ഞങ്ങള്. എപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന ഓർഡർ ഗോ ആൻഡ് കിൽ എന്നാണ്. അങ്ങനെ കൊന്ന് മാത്രം പരിചയിച്ച ഞങ്ങൾക്ക് ഇതിൽ കുറച്ചുപേരെങ്കിലും ജീവനോടെ പിടിക്കാമെന്ന് വെറുതെ ആഗ്രഹിച്ചു പോയി സാർ. ബട്ട് യുവർ ബ്ലഡി പേഴ്സണൽ ഇൻട്രസ്റ്റ് അതെല്ലാം നഷ്ടപ്പെടുത്തി. ശത്രുവായാലും മിത്രമായാലും ഇവിടെ വീണ് കിടക്കുന്നത് ചോരയാ. അവരല്ല സ്വയം കൊന്നത്. ദിസ് മാൻ ഡിലേഡ് ആൻഡ് ഡിറെയിൽഡ് ദ ഓപ്പറേഷൻ ആൻഡ് കിൽഡ് ദം. യു റെക്കമെൻഡ് യുവർസെൽഫ് ഫോർ ദ മെഡൽ ആൻഡ് ഹാങ് ഓൺ യു. താങ്ക് യു ഫോർ എവരിതിങ്. താങ്ക് യു ശിവാജി. താങ്ക് യു സാർ. രാജീവ് ഗാന്ധിയുടെ ബർത്ത്ഡേ ആണ്. ഈ ഓപ്പറേഷൻ ഇത്രയും ഡിലേ ആക്കിയത് ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആക്കാൻ വേണ്ടിയായിരുന്നു.